നസ്തമ്പു മാറൻ ഈശോമിശിഹ. ഈശോയിലെ ഏറെ സ്നേഹബഹുമാനപ്പെട്ട വികാരിയേശ, കൊച്ചച്ച, സ്നേഹമുള്ള അധ്യാപകരെ, മാതാപിതാക്കന്മാരെ, ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളെല്ലാം ഭംഗിയായിട്ട് പോകുന്നു. നമ്മൾ പ്രധാനമായിട്ട് നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണ് ഇന്ന്. പാതിരാവ് മുതൽ നോമ്പ് ആരംഭിക്കുകയാണ്. നമ്മുടെ പിതാവിൻ്റെ സർക്കുലർ നമ്മൾ ഇന്ന് വായിച്ചു. അതിനകത്ത് നമ്മൾ തുടക്കം കണ്ട ഇതാണ്, നോമ്പ് എന്ന് പറയുന്നത് ഉത്തരവാദിത്വമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വമാണ് നോമ്പ് ആചരിക്കുക എന്നുള്ളത്. നോമ്പ് ആചരിക്കുമ്പോൾ നമ്മളെപ്പോഴും പറയാൻ, നോമ്പ് ആചരിക്കുന്നത് ഭക്ഷണസ്ഥാനം ഉപേക്ഷിക്കൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ തഴക്കദോഷങ്ങൾ, കോപം, അസൂയ തുടങ്ങിയവയെല്ലാം ജീവിതത്തിനകത്ത് നിന്ന് അകറ്റുവാനായിട്ട് ഈ നോമ്പുകാലം നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഈ 50 ദിവസക്കാലം നമുക്ക് പ്രത്യേകമായിട്ട് നമ്മളാ രീതിയിൽ സാധിക്കുന്ന നന്മകൾ ചെയ്ത് പ്രാർത്ഥിച്ച് പഠിച്ച് ഒരുങ്ങി നമുക്ക് ഈശോയുടെ ആ സ്വർഗാരോപണ തിരുനാളിനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിലേക്ക് പോയി സ്ഥലമൊരുക്കുന്ന ഈശോയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ വായനകളെല്ലാം അതിന് സഹായകരമായ വായനകളായിരുന്നു. നമുക്കതിനെക്കുറിച്ചെല്ലാം നല്ല മനോഹരമായ സന്ദേശങ്ങൾ നമുക്ക് ലഭിച്ചു. നമുക്ക് പ്രത്യേകമായിട്ട് ഈ നോമ്പുകാലത്ത് ഏറ്റവും ഭക്തിയോടുകൂടി ആയിരിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ പരീക്ഷകൾ എല്ലാം വരും. അതേക്കുറിച്ച് നമ്മുടെ കൊച്ചച്ഛൻ നമുക്ക്, ജോർജ് അച്ഛൻ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് പഠിച്ച് ഒരുങ്ങി നമുക്ക് നല്ലപോലെ പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് മേടിച്ച് നമുക്ക് പാസ്സാകാം. മാർക്കിന് വേണ്ടിയിട്ടല്ല നമ്മൾ പഠിക്കുന്നത്, എപ്പോഴും നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയവും ഭൗതികവുമായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ അസൈൻമെൻറ്റ്സ് കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക. നമ്മൾ ടീച്ചേഴ്സ് നൽകുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് കൃത്യമായിട്ട് സമർപ്പിക്കുവാനായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നോമ്പുകാലം ആരംഭിക്കുമ്പോൾ സാധിക്കുന്നവരെല്ലാം നമ്മുടെ കോവിഡിൻ്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അല്ലെങ്കിൽ എല്ലാം നമ്മുടെ മാതാപിതാക്കന്മാർ നൽകുന്ന നിർദ്ദേശങ്ങളും നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. ഇപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ആണ് നമ്മൾ നടക്കുന്നത്. ക്ലാസ്സുകളെല്ലാം ഒന്നുകൂടെ ഒന്ന് കേട്ട് നല്ല ആഴത്തിൽ ഈശോയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് മനസ്സിലാക്കി അതിൽ പങ്കെടുക്കുവാനായിട്ട് അർപ്പിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. എല്ലാവർക്കും നല്ലൊരു നോമ്പ് ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശംശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ വികാരിയച്ച, കുഴപ്പംകുറ്റിയച്ച, ഹെഡ്മാസ്റ്റർ സാറെ, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് പോകുന്നുണ്ടോ എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. എല്ലാവർക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥനാശംസകൾ നേരുകയാണ്. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് പോകണം. അതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇടത്തിനാലച്ചന് പകരമാണല്ലോ ഞാൻ സമൂഹത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ഇടത്തിനാലച്ചൻ്റെ കാലത്ത് വളരെ മനോഹരമായിട്ട് പോയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ്. നമുക്കിനിയും നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ട് പോകേണ്ടത് ആവശ്യമാണ്. അതിനെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകമായിട്ടുള്ള സഹായവും സഹകരണവും എനിക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് അധ്യാപകരുടെ സഹായം പ്രത്യേകമായിട്ടുണ്ടാകണം. നിങ്ങളെ ഓരോരുത്തരുടെ സഹായങ്ങൾ ഉണ്ടാകണം. പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് തന്നുകൊണ്ട് നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നമ്മളിപ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചുകൊണ്ട്, വിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ട് നമുക്കും ക്ലാസ്സിനെ സ്നേഹിക്കാനും വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാനൊക്കെ ആയിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുകയും സജീവമായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ജീവിതത്തിൽ പ്രത്യേകമായിട്ട് മുൻപോട്ട് പോകാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം. സാധിക്കുന്ന എല്ലാവരും ഈ 50 നോമ്പ് സമയത്തും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കോവിഡൊക്കെയുണ്ട്, പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെയുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സൺഡേ സ്കൂളിലെ എല്ലാ കുട്ടികളും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. പലർക്കും ഓൺലൈനിലൂടെയാണ് ക്ലാസ്സുകളൊക്കെ നടക്കുന്നത്. രാവിലെ എല്ലാവരും ഫ്രീ ആയിട്ടുള്ള സമയമാണ്. നമ്മുടെ വിവിധ ചാപ്പലുകളിലൊക്കെ വിശുദ്ധ കുർബാനകൾ നടക്കുന്നുണ്ട്. അത് കുട്ടികൾ പങ്കെടുക്കുന്ന കാര്യം പ്രത്യേകമായിട്ട് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ നോമ്പിൽ ബഹുമാനപ്പെട്ട കുഴപ്പംകുട്ടിയച്ചൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ത്യാഗങ്ങളൊക്കെ എടുത്തുകൊണ്ട് നോമ്പിൽ ആയിരിക്കാൻ വേണ്ടിയായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. കുട്ടികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ത്യാഗങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഈസ്റ്ററിനായിട്ട് ഒരുങ്ങാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. അതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് നന്നായിട്ട് ഒരുങ്ങാനും വിശുദ്ധ കുർബാനയിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുവാനൊക്കെ ആയിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. രണ്ടാമതായിട്ട് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ എക്സാമിൻ്റെ കാര്യമാണ്. 28-ാം തീയതി ഞായറാഴ്ച
മൂന്നാമത്തെ സെക്ഷനൽ എക്സാം നടക്കുന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ. പരീക്ഷയെല്ലാം കൃത്യമായിട്ട് ഒരുങ്ങി എഴുതുന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും പരീക്ഷയിൽ പങ്കെടുക്കണം, ആരും മാറി നിൽക്കാനായിട്ട് പാടില്ല. എല്ലാവരും നന്നായിട്ട് പഠിച്ച് ഒരുങ്ങി വേണം പരീക്ഷയിൽ പങ്കെടുക്കുവാൻ. അടുത്ത ക്ലാസ്സിലേക്കുള്ള സ്ഥാനക്കയറ്റത്തിൻ്റെ മാനദണ്ഡമായിട്ട് നമ്മൾ എടുക്കുന്നത് ഈ എക്സാം ആണ് എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി പഠിച്ച് ഒരുങ്ങി പരീക്ഷയിൽ പങ്കെടുക്കുന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമതായിട്ട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഞായറാഴ്ചകളിൽ നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കാളിത്തം തീരെ കുറവാണ് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. എല്ലാ കുട്ടികളും ഞായറാഴ്ച ഈ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാനും വിശുദ്ധ കുർബാനയെ ആഴത്തിൽ മനസ്സിലാക്കുവാനും നമുക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. അതുകൊണ്ട് ഞായറാഴ്ച ഈ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം ഇനിയും ഉയരേണ്ടതായിട്ട് ഉണ്ട്. എല്ലാവരും ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അധ്യാപകരുടെ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ ഈ കാര്യത്തിലെല്ലാം ഉണ്ടാകണം. കുട്ടികൾ പരീക്ഷയിൽ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്ന് നോക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഞായറാഴ്ച നടക്കുന്ന നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിലും കുട്ടികളുടെ സജീവമായിട്ട് പങ്കാളിത്തം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും അധ്യാപകരുടെ ചുമതലയാണ്. ആ കാര്യം കൂടെ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് അധ്യാപകരെ സ്നേഹപൂർവ്വം ഓർപ്പെടുത്തുകയാണ്. എല്ലാ ആശംസകളും പ്രാർത്ഥനാശംസകളും നേരുന്നു. കുഞ്ഞച്ചൻ നമ്മെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. മാന്യ സദസ്സിന് നമസ്കാരം. നോമ്പുകാലം പശ്ചാത്താപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും കാലഘട്ടമാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനാകുവാനുള്ള സുവർണ അവസരം. രക്ഷാകര സംഭവങ്ങൾ ധ്യാനിച്ച് രക്ഷയുടെ വഴിയെ നടക്കുവാനുള്ള കാലം. രക്ഷ സ്വന്തമാക്കുവാനുള്ള കാലം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8:12 യേശു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ബൈബിളിൽ കാണുന്ന രണ്ട് പ്രതീകങ്ങളാണ് അന്ധകാരവും പ്രകാശവും. പ്രകാശത്തെ നന്മയായും ജീവനായും വിശുദ്ധമായും ദൈവ സാന്നിധ്യമായും കാണുന്നു. എന്നാൽ അന്ധകാരത്തെ പാപാവസ്ഥയായും തിന്മയായും ഇല്ലായ്മയായും മരണമായും ചിത്രീകരിക്കുന്നു. യേശുവിൻ്റെ ജനനത്തോടെ ലോകം വീണ്ടും പ്രകാശമാനമായി. നന്മയുടെ സാന്നിധ്യം ലോകമറിഞ്ഞു. ഈ നോമ്പുകാലത്ത് നമുക്കും പ്രകാശത്തിലേക്ക് കടന്നു വരാം. അന്ധകാരത്തിൻ്റെ വഴികളോട് വിട ചൊല്ലാം. നമ്മിലുള്ള തിന്മയുടെ ശക്തികളായ സുഖലോലുപത, മദ്യലഹരി, വിഷയാസക്തി, കലഹം, അസൂയ എന്നീ തിന്മകളോട് പൊരുതി പ്രകാശത്തിൻ്റെ പാത പുണരുവാനുള്ള ശക്തമായ രണ്ട് മാർഗങ്ങളാണ് വിശുദ്ധ കുർബാനയും തിരുവചനവും. തിരുവചനം പാദങ്ങൾക്ക് വിളക്കും, വഴികളിൽ പ്രകാശവുമാണ്. വചനം തേനേക്കാൾ മധുരമുള്ളതാണെങ്കിലും പാറയെ തകർക്കുന്ന കൂടത്തിൻ്റെ സ്വഭാവം അതിനുണ്ട്. ആയതിനാൽ ബുദ്ധിമുട്ട് നിറഞ്ഞതെങ്കിലും വചനത്തിൻ്റെ പാത നമുക്ക് പിന്തുടരാം. വചനം യേശുവാണ്. യേശു പ്രകാശമാണ്, വഴിയാണ്. അതിനാൽ വചനമനുസരിച്ച് ക്രിസ്തുവിൻ്റെ പാതയിൽ നടക്കുവാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് ശ്രമിക്കാം. പൗലോസ് ലേഖയുടെ വചനം നമ്മെ ശക്തിപ്പെടുത്തുന്നു. നിങ്ങൾ നിർദോഷകരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ ഈ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളായിരിക്കട്ടെ. അന്ധകാരമയമായ അവസ്ഥയിൽ ഒരുവനെ പ്രകാശത്തിലേക്ക് കടത്തിവിടുന്ന കൂദാശിയാണ് വിശുദ്ധ കുർബാന. കടങ്ങളുടെ പൊറുതിയും പാപമോചനവും നൽകുന്ന വിശുദ്ധ കുർബാന. ലോകത്തിന് പ്രകാശമായ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നവരായി നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമായി തീരുന്നു. ഈ ലോകത്തെ സ്നേഹമയമാക്കുക, സുന്ദരമാക്കുക, പ്രകാശമാനമാക്കുക, അതിന് വിശുദ്ധ കുർബാനയുടെ ചുവട്ടിലിരുന്ന് നമ്മിലെ അന്ധകാര ശക്തികളെ മാറ്റിയെടുക്കുവാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് പരിശ്രമിക്കാം. ഈ നോമ്പുകാലത്ത് പാപത്തിൻ്റെ തിന്മയുടെ അന്ധകാരത്തിൻ്റെ വഴികളെ പരിത്യജിക്കാം. ലോകത്തിൻ്റെ പ്രകാശമായി
ദൈവമായ യേശു ക്രിസ്തുവിന്റെ വഴിയിലൂടെ നടക്കാം. നന്ദി, നമസ്കാരം, ജയ് ക്രൈസ്റ്റ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, ഏറ്റവും പ്രിയ കുട്ടികളെ, വിശുദ്ധ കുർബാനയിലെ അനാഫറ ഭാഗത്തെപ്പറ്റിയുള്ള പഠനമാണ് രണ്ട് മൂന്ന് ഞായറാഴ്ചകളിലായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അനാഫറായുടെ ഘടനയെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. യഹൂദ പ്രാർത്ഥനയുമായിട്ട് അതിന് ബന്ധമുണ്ടെന്നും അതേക്കുറിച്ചുള്ള ചെറിയ വിശദീകരണവും ഞാൻ പറഞ്ഞു. അനാഫറായിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഗഹന്ത പ്രാർത്ഥനകളാണ്, പ്രണാമജപങ്ങളാണെന്നും പറയുകയുണ്ടായി. ആ ഗഹന്ത വൃത്തത്തിൻ്റെ ഘടനയും വിശദീകരിച്ച് തന്നു. ഒന്നാമത്തെ ഗഹന്ത പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും ചെയ്തു. ഇന്ന് നമുക്ക് രണ്ടാമത്തെ ഗഹന്ത പ്രാർത്ഥനയിലേക്ക്, പ്രണാമജപത്തിലേക്ക് കടക്കാം. പ്രണാമജപ വൃത്തത്തിൽ സാധാരണ കാണുന്നത് പോലെ ഉള്ള ഒരു ഘടകം ഇവിടെയില്ല. അതായത് കാർമ്മികൻ്റെ സഹായ അഭ്യർത്ഥന. അതിന് പകരം ഇവിടെയുള്ളത് ഡയലോഗ് പ്രാർത്ഥനയാണ്, ഭാഷണ പ്രാർത്ഥന. കാർമ്മികൻ്റെ ഉത്ബോധനം, അതിന് ജനങ്ങൾ നൽകുന്ന മറുപടിയും ഉൾപ്പെടുന്നതാണ് ഈ ഡയലോഗ് പ്രാർത്ഥന. ഭാഷണ പ്രാർത്ഥനയ്ക്ക് യഹൂദ പ്രാർത്ഥനയുമായിട്ട് സാമ്യമുണ്ട്. യഹൂദന്മാരുടെ പല പ്രാർത്ഥനകളിലും ഇതുപോലെ ഡയലോഗ് പ്രാർത്ഥന, ഭാഷണ പ്രാർത്ഥനയുടെ ഘടകങ്ങളുണ്ട്. എല്ലാ റീത്തിലും എല്ലാ കുർബാനക്രമങ്ങളിലും ഈ ഡയലോഗ് പ്രാർത്ഥന നമുക്ക് കാണാവുന്നതാണ്. വാക്കുകൾക്ക് മാത്രമേ വ്യത്യാസങ്ങളുള്ളൂ. ഭാഷണ പ്രാർത്ഥനയുടെ ഉള്ളടക്കം ദൈവത്തിൻ്റെ മഹനീയമായ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനും അവിടുത്തോട് നന്ദി പറയാനുള്ള നമ്മുടെ കടമകൾ ഏറ്റുപറയുന്നതുമായ കാര്യമാണ് ഈ ഭാഷണ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്നത്. മൂന്ന് ഭാഗങ്ങൾ അതിനുണ്ട്. കാർമ്മികൻ്റെ ആശംസ. കാർമ്മികൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക്, ഉന്നതങ്ങളിലേക്ക് ഉയർത്തട്ടെ എന്നുള്ള ആഹ്വാനം, അതിന് ജനങ്ങൾ നൽകുന്ന മറുപടി. ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്ന സമയമാണെന്നത് എല്ലാവരെയും ഓർമ്മിപ്പിക്കുമ്പോൾ സമൂഹം അതിന് നൽകുന്നതായ മറുപടി, ഇത്രയും കാര്യങ്ങളാണ് ഡയലോഗ് പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഓരോന്നിനെക്കുറിച്ചും വളരെ ചെറിയ രീതിയിൽ നമുക്ക് കാണാനായിട്ട് പരിശ്രമിക്കാം. ഒന്നാമത്തേത് കാർമ്മികൻ്റെ ആശംസാ പ്രാർത്ഥന. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. അതാണ് ആശംസാ പ്രാർത്ഥന. അത് പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 16:20 എന്ന ആ ഭാഗത്ത് നൽകുന്നതായ ആശംസ തന്നെയാണ് നമ്മളിവിടെ ആശംസാ പ്രാർത്ഥനയ്ക്കായിട്ടെടുത്തിരിക്കുന്നത്. എല്ലാ കുർബാനക്രമങ്ങളിലും ഈ ആശംസാ പ്രാർത്ഥനയുണ്ട്. എല്ലാ കുർബാനക്രമത്തിലും നമുക്കത് കാണാവുന്നതാണ്. അതിന് പ്രത്യേകമായിട്ടൊരു അർത്ഥം ഇവിടെയുണ്ട്. ഇതിന് അല്പം മുമ്പാണ് സമാധാന ആശംസ നമ്മൾ നൽകിയത്. കാർമ്മികൻ്റെ സമാധാന ആശംസയും അത് സമൂഹം പരസ്പരം പങ്കുചേരുന്നതും എല്ലാം നമ്മൾ കാണുകയുണ്ടായി. വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ആ സ്നേഹത്തെയും ഐക്യത്തെയും യോജിപ്പിനെയും എല്ലാമാണത് കാണിക്കുക. സമൂഹത്തിൻ്റെ സ്നേഹ ഐക്യം. നമുക്കറിയാം എല്ലാ സ്നേഹവും ഐക്യവും വരുന്നത് പരിശുദ്ധ ത്രിത്വത്തിൽ നിന്നാണ്. ആ ദൈവിക ആളുകളുടെ സ്നേഹവും ഐക്യവുമാണ് ക്രൈസ്തവ സമൂഹങ്ങളിലും വരേണ്ടത്. അപ്പോൾ സമാധാന ആശംസ കഴിഞ്ഞ ഉടനെ നമുക്കുണ്ടായിരിക്കേണ്ട സമാധാനവും സ്നേഹവും ഐക്യവും ഏതു വിധത്തിലുള്ളതാകണമെന്ന് കാണിക്കുന്നതിന് ഇതുപകരിക്കും. പരിശുദ്ധ ത്രിത്വത്തെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ സ്നേഹവും ഐക്യവും സമാധാനവും നമ്മളിലും ഉണ്ടാകണമെന്നുള്ള ആശംസയിൽ നമുക്ക് മാതൃകയായി നിൽക്കേണ്ട പരിശുദ്ധ ത്രിത്വത്തെ ഇവിടെ കൊണ്ടുവരികയും ആ ത്രിത്വത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ആശംസിക്കുകയും ചെയ്യുമ്പോൾ
കുർബാനയുടെ ഈ ഭാഗത്തിൻ്റെ പ്രസക്തി, ഈ പ്രാർത്ഥനയുടെ പ്രസക്തിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, കാർമ്മികൻ്റെ ഉത്ബോധനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അപ്പോൾ അതിന് സമൂഹം നൽകുന്ന മറുപടി, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ അങ്ങയുടെ പക്കലേക്ക്. ഇവിടെ നമ്മളൊരു പ്രത്യേകത കാണുന്നുണ്ട്. പിതാക്കന്മാരുടെ ദൈവത്തെയാണ് ഓർക്കുക. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, പിതാക്കന്മാരുടെ ദൈവം, ആ ദൈവത്തെയാണ് നമ്മൾ ഓർക്കുക. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധവും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിതാക്കന്മാരെ നമ്മൾ പഴയ നിയമത്തിൽ കണ്ടുമുട്ടുന്നു. ആ ദൈവത്തെ തന്നെയാണ് നമ്മൾ ഇവിടെയും വിളിച്ചപേക്ഷിക്കുന്നത്. ആ പഴയ നിയമവും പുതിയ നിയമവും വ്യത്യാസം അത് ഒന്നു തന്നെയാണ്. ഒന്നിൻ്റെ പൂർത്തീകരണമാണ് മറ്റേത് എന്ന് ഇതിവിടെ കാണിക്കുകയാണ്. മൂന്നാമത്തേത് കാർമ്മികൻ്റെ അറിയിപ്പ്. ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. ഈ സമയം അതിൻ്റെ ഒരവസരമാണ്, ദൈവത്തിന് ബലിയർപ്പിക്കുന്ന സമയം. എല്ലാവർക്കും അറിയാം, എങ്കിലും ഈ പ്രധാന ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ആ കാര്യം ഒന്നുകൂടി കാർമ്മികൻ ഓർമ്മിപ്പിക്കുകയും സമൂഹത്തിൻ്റെ ഒരു സമ്മതം ഈ അവസരത്തിൽ നേടുകയും ചെയ്യുന്നു. ആ മറുപടിയിൽ അത് അടങ്ങിയിട്ടുണ്ട്. എന്താണ് മറുപടി? അത് ന്യായവും യുക്തവുമാണ്. സമൂഹം അത് അംഗീകരിക്കുകയാണ്. ദൈവത്തിന് ബലിയർപ്പിക്കേണ്ടത്, കുർബാന അർപ്പിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്, അത് ന്യായമാണ്, യുക്തമാണ് എന്ന് അവരെ അവിടെ ഏറ്റുപറയുന്നു. അങ്ങനെ സമൂഹത്തിൻ്റെ പൂർണ്ണമായ അംഗീകാരവും ഈ ബലിയർപ്പണത്തിൽ ഇവിടെ ലഭിക്കുകയാണ്. ഈ ജനങ്ങളുടെ മറുപടി വളരെ പുരാതനമായ ഒരു മറുപടിയാണ്. പഴയ നിയമത്തിൻ്റെ കാലത്ത് രാജാക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ജനങ്ങൾ ഉറക്കെ പറഞ്ഞിരുന്നു, ഇത് ന്യായമാണ്, യുക്തമാണ്, യോഗ്യനാണ്. മത്രാന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴും സമൂഹം പറഞ്ഞിരുന്നു, ന്യായമായ കാര്യമാണ്, യോഗ്യനാണ് എന്നുള്ള കാര്യം. അപ്പോൾ വളരെ പുരാതനമായ ഒരു പദപ്രയോഗമാണ്, ഒരു വാക്യമാണ് ന്യായവും യുക്തവും എന്നുള്ളത്. അത് വിശുദ്ധ കുർബാനയുടെ ഈ അവസരത്തിൽ നമുക്ക് സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന അംഗീകാരമായി കാണുകയും ഈ കുർബാന തീർച്ചയായിട്ടും ദൈവത്തിന് അർഹിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ബലിയർപ്പണത്തിലേക്ക് എല്ലാവരും ചേരുകയും ചെയ്യുന്നു. നമുക്ക് ഈ ഗഹന്ത വൃത്തത്തിൻ്റെ രണ്ടാമത്തെ ഘടകത്തിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. കുശാപ്പ പ്രാർത്ഥന, കാർമ്മികൻ്റെ രഹസ്യ പ്രാർത്ഥന. രണ്ടാമത്തെ ഗഹന്തയിലേക്ക് കടക്കുന്നതിന് മുമ്പത്തെ കുശാപ്പ പ്രാർത്ഥന ഇതാണ്: കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധിയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളെ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്രമം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. അതാണ് കാർമ്മികൻ്റെ രഹസ്യ പ്രാർത്ഥന. രഹസ്യപ്രാർത്ഥനയുടെ സ്വഭാവം ഞാൻ പറഞ്ഞു തരികയുണ്ടായി. പാപബോധവും അനുതാപവുമാണ് അധികവും ഈ രഹസ്യപ്രാർത്ഥനകളിൽ പ്രതിഫലിക്കുന്നത്. ഈ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഗഹന്ത പ്രാർത്ഥനയിലേക്ക് കടങ്ങുന്നതിന് മുമ്പ്, പ്രണാമജപത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉള്ള ഈ രഹസ്യപ്രാർത്ഥനയിൽ മൂന്ന് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഒന്നാമത്തേത്, മനസ്സിനെ എല്ലാ അശുദ്ധിയിലും ദുഷ്ടതയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്നെല്ലാം വിമുക്തമാക്കണമേ എന്നുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. ഇതെല്ലാം നിറഞ്ഞതാണ് നമ്മുടെ മനസ്സ്. അപ്പോൾ അത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമേ അതെല്ലാം മാറി ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള അനുഗ്രഹം പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമതായിട്ട്, തമ്മിൽ തമ്മിൽ ഐക്യവും സ്നേഹവും ഉണ്ടാകണം. അതാണ് പ്രാർത്ഥിക്കുക. നമ്മൾ പലപ്പോഴും കുർബാനയിലെ പ്രത്യേകമായിട്ടുള്ള ഒരു സവിശേഷതയായി ഇതെടുത്ത് പറയുന്നുണ്ട്, സമൂഹത്തിൻ്റെ ഐക്യവും സ്നേഹവും എല്ലാം. അപ്പോൾ തമ്മിൽ തമ്മിൽ പരസ്പരമുള്ള ഐക്യത്തിനായിട്ടുള്ള പ്രാർത്ഥന. മൂന്നാമതായിട്ട്, ഈ പരിപാവനമായ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള മനോധൈര്യം, ആത്മധൈര്യം ഉണ്ടാകണമേ, ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല പ്രാവശ്യവും
വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളിൽ നമ്മൾ നിഴലിക്കുന്ന ഒരു കാര്യം അതാണല്ലോ. നമ്മൾ അയോഗ്യരാണ്. പരിപാവനമായ ഈ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യാൻ നമുക്ക് യോഗ്യതയില്ല. ദൈവമാണ് അതിന് നമുക്ക് യോഗ്യത തരുന്നത്, ആത്മധൈര്യം തരുന്നത്. അതാണ് ദൈവസന്നിധിയിൽ നിൽക്കാനൊരു ആത്മധൈര്യം വേണം, അത് ദൈവം തരണം. അതിനായിട്ട് കാർമ്മികൻ പ്രാർത്ഥിക്കുകയാണ്, ഈ ബലിയർപ്പിക്കുവാൻ നിൻ്റെ തിരുമുമ്പിൽ നിൽക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂശാപ്പ പ്രാർത്ഥന സമാപിക്കുന്നു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മഭാഗത്തേക്ക് കടക്കാം. അത് പ്രണാമജപം, രണ്ടാമത്തെ പ്രണാമജപം ഇപ്രകാരമാണ്: പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രണാമജപം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രണാമജപങ്ങളെല്ലാം കൃതജ്ഞതാസ്തോത്ര പ്രാർത്ഥനകളാണ്. ഈ രണ്ടാമത്തെ പ്രണാമജപത്തിൽ ദൈവത്തിൻ്റെ വിസ്മയകരമായ സൃഷ്ടി കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു. അതാണ് ഈ രണ്ടാമത്തെ പ്രണാമജപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. ഈ കൃതജ്ഞത അർപ്പിക്കുന്നത് നമ്മൾ തന്നെയല്ല, സ്വർഗത്തിലെ ആരാധനയോട് ചേർന്ന് സ്വർഗവാസികളോടും മലാഹമാരോടും ചേർന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒന്നാമത്തെ പ്രണാമജപം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു, അത് പിതാവായ ദൈവത്തോട് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. പിതാവായ ദൈവത്തോട് ദൈവം നൽകിയ എല്ലാ നന്മകളെയും പൊതുവായി അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു കൃതജ്ഞതാ പ്രകാശനമായിരുന്നു ഒന്നാമത്തെ പ്രണാമജപം. ഇവിടെ രണ്ടാമത്തെ പ്രണാമജപം അത് പരിശുദ്ധ ത്രിത്വത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം, അതാണ് ദൈവ ആ മഹത്വമുള്ള ദൈവത്തിൻ്റെ തൃത്വത്തിൻ്റെ മഹത്വമായ നാമത്തെയാണ് ഓർക്കുക. മൂന്ന് ദൈവിക ആളുകളുടെയും ആളുകളും അടങ്ങുന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമം, പരിശുദ്ധമായ നാമത്തെ ഇവിടെ നമ്മൾ ഓർത്ത് സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ മഹനീയമായ നാമത്തെയാണ് ഇവിടെ അനുസ്മരിക്കുക. യഹൂദ പ്രാർത്ഥനയിൽ നിന്നാണ് ഈ തിരുനാമത്തിൻ്റെ ചൈതന്യം വരുന്നത്. യഹൂദന്മാരുടെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ തിരുനാമത്തെ ആണ് അവർ പുകഴ്ത്തിയിരുന്നത്. അപ്പോൾ അത് ദൈവത്തെ തന്നെയാണ് സൂചിപ്പിക്കുക. ആ ആശയം തന്നെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്, ത്രിത്വത്തിൻ്റെ മഹനീയമായ നാമത്തിന്. തുടർന്ന് വരുന്നത് എല്ലാ നാവുകളിൽ നിന്ന് സ്തുതിയും എല്ലാ ആധാരങ്ങളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. പഴയ ഒരു പ്രാർത്ഥനാ രീതിയാണത്. നാവുകൾ അധരങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ നാമത്തെ പുകഴ്ത്തുവാനായിട്ട് കടപ്പെട്ടതാണെന്നുള്ള ആ ഈ രീതി ഒരു പഴയ പ്രാർത്ഥനാ രീതിയാണതല്ല. യഹൂദന്മാരുടെ പ്രാർത്ഥനയ രീതിയോട് സാമ്യമുള്ളതാണ് നമ്മുടെ ഈ ആരാധനക്രമം, നമ്മുടെ ഈ ഗേഹന്തായെന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ അത് ഈ കാര്യത്തിലെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഒന്ന്, ഈ ലോകത്തെയും അതിലുള്ള സർവത്തെയും ദൈവം സൃഷ്ടിച്ചു. സൃഷ്ടിച്ചു എന്ന് പറയുമ്പം പരിപാലനയും അതിലടങ്ങിയിട്ടുണ്ട്. ദൈവം സൃഷ്ടിച്ചു അതോടുകൂടി അവസാനിപ്പിച്ചു പോകുന്നില്ല, നിരന്തരമായ പരിപാലന ഉണ്ട്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹവും അവിടുത്തെ ശക്തിയും വൈഭവവും. എന്തെല്ലാം ദൈവം സൃഷ്ടിച്ചോ അത് തുടരണം, പരിപാലന അതുപോലെ തന്നെ ആ സൃഷ്ടിയോട് ചേർന്ന് എന്ന പോലെ ദൈവം തുടരുകയാണ്. അപ്പോൾ സൃഷ്ടി എന്ന് പറയുമ്പം പരിപാലനയെയും ഇവിടെ ഉൾക്കൊള്ളുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയെയും പരിപാലനയെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. രണ്ടാമതായി
മനുഷ്യവർഗത്തോട് കാണിച്ച വലിയ കാരുണ്യം. സൃഷ്ടി, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു, എല്ലാ കാര്യങ്ങളും ദൈവം സൃഷ്ടിച്ചു. എന്തിനാണ്? അവിടെ മനുഷ്യനെ അധിവസിപ്പിക്കുവാനാണ്. അങ്ങനെയല്ലേ നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്നത്? ദൈവം ഭൂമി പറദീസ സൃഷ്ടിച്ച് ഏറ്റവും മനോഹരമായ ആ സ്ഥലത്ത് മനുഷ്യരെ അധിവസിപ്പിച്ചു. അവർക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തത്. അപ്പോൾ മനുഷ്യരോട് കാണിച്ച വലിയ കാരുണ്യത്തെ ഇവിടെ പ്രത്യേകം ഓർക്കുന്നു. സൃഷ്ടികളുടെ എല്ലാം മകുടമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ഛായയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നില്ലേ, നമുക്ക് മനുഷ്യനെ നമ്മുടെ ഛായയിൽ സൃഷ്ടിക്കാം. അത്രമാത്രം വലിയ സ്ഥാനമാണ് ദൈവം മനുഷ്യന് നൽകിയത്. അതുപോലെ ഈ സൃഷ്ടികളുടെ എല്ലാം അധിപനായിട്ട് ദൈവം മനുഷ്യനെ അവിടെ ആ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്. ആത്മാവോടുകൂടി, വെറും ശരീരമല്ല, മറ്റു വസ്തുക്കൾക്കും മൃഗങ്ങൾക്കും ഉള്ളതുപോലെയല്ല, മനുഷ്യന് ആത്മാവുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ ഛായയിലും അമർത്യമായ മരണമില്ലാത്ത ആത്മാവോടും കൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതാണ് ഇവിടെ ഓർക്കുന്നത്. മനുഷ്യവർഗത്തോട് കാണിച്ച പ്രത്യേക കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇനി നമ്മൾ കാണുന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു ചിന്തയാണ്. തുടർന്ന് വരുന്ന ഭാഗം ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഹമാരുടെ പതിനായിരങ്ങളും എന്ന് തുടങ്ങുന്ന ആ ഭാഗം സ്വർഗീയ ആരാധനയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. യെശയ്യായുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ പ്രവാചകന് ദേവാലയത്തിൽ വെച്ചൊരു ദർശനം ഉണ്ടാകുന്നതായിട്ട് അവിടെ വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകൻ, യെശയ്യ പ്രവാചകൻ ദേവാലയത്തിലായിരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ഒരു ദർശനം, ഒരു സിംഹാസനത്തിൽ ദൈവം ഉപവിഷ്ടനായിരിക്കുന്നതും മാലാഹമാർ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് അവിടുത്തെ പാടിപ്പുകൊഴുത്തുന്നതുമായ ഒരു ദൃശ്യം നമുക്ക് വിശദമായിട്ട് 6-ാം അധ്യായത്തിലുണ്ട്. ആ ദൃശ്യമാണ് ഈ പ്രാർത്ഥനയുടെ, തുടർന്ന് വരുന്ന പ്രാർത്ഥനകളുടെ എല്ലാം, കാർമ്മികൻ്റെ സ്വർഗീയ ഗണങ്ങളുടെ ചിന്ത, അവരെ അനുസ്മരിച്ചുകൊണ്ടുള്ള ആ പ്രാർത്ഥനയിലും, പിന്നെ ജനങ്ങളുടെ പ്രത്യുത്തരം ആയ അവസാന എന്ന പ്രാർത്ഥനയിലുമെല്ലാം അടങ്ങിയിരിക്കുന്നത് ഈ യെശയ്യായുടെ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ കാർമ്മികൻ 2-3 ഗണം മാലാഹമാരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വർഗവാസികളുടെ ആയിരങ്ങൾ, സ്വർഗവാസികളുടെ ആയിരങ്ങൾ, കോവയന്മാർ, ശ്രാപ്പയന്മാർ, അജ്ഞമയന്മാരും അരൂപികളുമായ മാലാഹമാർ, 2-3 ഗണം ആളുകളെ, ഗണത്തെപ്പറ്റി, സ്വർഗീയ ഗണത്തെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. സ്വർഗവാസികളുടെ ആയിരങ്ങൾ, മാലാഹമാരുടെ 10,000, അജ്ഞമയന്മാരും അരൂപികളുമായവർ, കോവയന്മാരും ശ്രാപ്പയന്മാരും. അപ്പോൾ ഇതുപോലെയുള്ള ഈ പ്രാർത്ഥന ഈ സമയത്ത് സൃഷ്ടിയെപ്പറ്റി, ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചും മനുഷ്യരോട് കാണിച്ച വലിയ കാരുണ്യത്തെക്കുറിച്ചും അനുസ്മരിച്ചുള്ള പ്രാർത്ഥനയും, അതിനോട് ചേർന്ന് സ്വർഗവാസികളോട് മാലാഹമാരോട് ചേർന്നുള്ള ആരാധനയും എല്ലാ റീത്തിലെ കുർബാനക്രമങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില പൗരസ്ത്യ കുർബാനക്രമങ്ങളിൽ 9 വ്രതം മാലാഹമാരുടെ പേരുകളും പറഞ്ഞാണ് അവിടെ ഈ ഭാഗം കാർമ്മികൻ അവതരിപ്പിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ സവിശേഷത ഇതാണ്. ഈ കുർബാന ഭൂവാസികളായ നമ്മൾ മാത്രമല്ല, നമ്മൾ ഈ പ്രാർത്ഥന സ്വർഗത്തിലെ ആരാധനയോട് ചേർന്ന് യെശയ്യ പ്രവാചകൻ്റെ ദർശന പ്രകാരം സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയെ ദർശിച്ചുകൊണ്ട് അതിനോട് ചേർന്ന് നമ്മളും ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം സ്വർഗത്തിലെ മലാഹമാർ അവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. സ്വർഗവും ഭൂമിയും എല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പോൾ നമ്മൾ ഓർക്കുന്നത് ഈ ഭൂമിയെയും ഭൗമിക വസ്തുക്കളെയും സൃഷ്ടിച്ച കാര്യം മാത്രമല്ല, എല്ലാ പ്രപഞ്ചത്തെയും, സ്വർഗത്തെയും ഭൂമിയെയും, പ്രപഞ്ചം മുഴുവനെയും, ഗോളങ്ങളെയും, സ്വർഗീയ ഗോളങ്ങളെയും എല്ലാം, ആ കാര്യങ്ങളെല്ലാം, മലാഹമാരും എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അവരെല്ലാം ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറഞ്ഞ് ആരാധിക്കുകയും ചെയ്യുന്നു. അവരോടെല്ലാം ചേർന്ന് നമ്മളും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികളെ, സംവിധാനത്തെ, ദൈവത്തിൻ്റെ കാരുണ്യത്തെ, പരിപാലനയെല്ലാം ഓർത്ത് നമ്മൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന ഒരു
ഗഹന്തയാണ്, പ്രണാമജപമാണ് രണ്ടാമത്തെ പ്രണാമജപം. അത് അവസാനിക്കുന്നത് കാനോന അവർ ഒന്ന് ചേർന്ന് ഉച്ചസ്വരത്തിൽ ഉദ്ഘോഷിക്കുന്നു. അവർ എന്നുള്ള പദം സൂചിപ്പിക്കുന്നത് മേൽപ്പറഞ്ഞ സ്വർഗത്തിലെ സ്വർഗവാസികളും മലാഹമാരും കോവയന്മാരും ശ്രാപ്യന്മാരും എല്ലാം അടങ്ങുന്ന സ്വർഗവാസികളെയാണ് സൂചിപ്പിക്കുക. അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുന്നു. എന്താണ് ഉദ്ഘോഷണം? പരിശുദ്ധൻ 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 എന്നുള്ള ആ ദൈവത്തിൻ്റെ വിശുദ്ധിയെ അവർ ഏറ്റുപറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിന് ഉത്തരമായിട്ട് സമൂഹത്തിൻ്റെ പ്രാർത്ഥനയാണ് ഓശാന ഗീതം. എല്ലാ കുർബാനക്രമങ്ങളിലും ഓശാന ഗീതമുണ്ട്. എല്ലാ ക്രമങ്ങളിലും റീത്തിലെ എല്ലാ റീത്തിലെ കുർബാനക്രമങ്ങളിലും ഈ പ്രാർത്ഥന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ സ്വർഗത്തിലെ ഗണങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നു. ഈശോയുടെ ജെറുസലേം പ്രവേശനത്തെ നമ്മൾ ഓർക്കുന്നു. എല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് ഓശാന ഗീതം കൊണ്ടുവന്നിരിക്കുന്നത്. ബലവാനും കർത്താവുമായ ദൈവം, പരിശുദ്ധൻ പരിശുദ്ധൻ. ഞാൻ പറഞ്ഞതുപോലെ യെശയ്യാ പ്രവാചകൻ സ്വർഗത്തിൽ കേട്ടതായ ആ സ്തുതി ഗീതം നമ്മളത് ആലപിക്കുന്നു. അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന, ദാവീദിൻ്റെ പുത്രന് ഓശാന. കർത്താവിൻ്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഓശാന. ഇവിടെ പ്രധാനമായിട്ടും ഓർക്കുന്നത് എല്ലാ സൃഷ്ടികളുടെയും നാഥനായ പിതാവായ ദൈവത്തെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രിയപുത്രനായ ഈശോമിശിഹായെയും അനുസ്മരിക്കുന്നു. വന്നവനും വരാനിരിക്കുന്നവനുമായവൻ, പിതാവായ ദൈവം ഈശോയെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ അവിടുന്ന് ലോകത്തിലേക്ക് വന്നു. മറ്റൊരു കാര്യം കൂടി ഇവിടെ ഓർക്കുന്നുണ്ട്, വരാനിരിക്കുന്നവനുമായവൻ. വരാനിരിക്കുന്നവൻ എന്ന് വെച്ചാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം. ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ കുർബാനയിൽ പല സന്ദർഭങ്ങളിലും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അനുസ്മരിക്കുന്നുണ്ട്. അത് വളരെ ശക്തമായിട്ടുള്ള ഒരു വിശ്വാസ പ്രഘോഷണമാണ് നമ്മുടെ കുർബാനയിലുള്ളത്. ഈശോ വീണ്ടും വരുമെന്നുള്ള ചിന്ത, രണ്ടാമത്തെ ആഗമനം, ഇവിടെയും അതിനെ കൊണ്ടുവരികയാണ്. വന്നവനും വരാനിരിക്കുന്നവനും. ഈശോ വന്നു, പിതാവ് ഈശോയെ അയച്ചു, അതുകൊണ്ടായില്ല, ഇനിയും വരും. ആ കാര്യം ഏറ്റുപറയുകയാണ്. വരാനിരിക്കുന്നവനുമായവൻ പരിശുദ്ധനാവുന്നു. അവിടത്തേക്ക് ഓശാന. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, അതൊരു ഹീബ്രു പദമാണ്. രക്ഷിക്കുക എന്നാണ് അർത്ഥം, രക്ഷിക്കുക. അപ്പോൾ ഈ ദൈവസ്തുതികളോടുകൂടി പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഓർത്ത് നമ്മൾ ഈ രണ്ടാം ഗഹന്ത സ്വർഗീയ ഗണങ്ങളോടുകൂടി ആലപിക്കുന്ന അവസരത്തിൽ ഒരു കാര്യം കൂടി നമ്മളിവിടെ പറയുന്നു. ഓശാന, രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള യാചനയും നിലവിളിയും ഇവിടെ അടങ്ങിയിട്ടുണ്ട്. കാരണം രക്ഷ വരുന്നത് ദൈവത്തിൽ നിന്നാണ്. മനുഷ്യർക്ക് അത് കൊടുക്കാനായിട്ട് സാധിക്കില്ല, ദൈവമാണ് രക്ഷിക്കുന്നത്. അപ്പോൾ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള വലിയ യാചനയും ഹോസാന എന്ന ആ പദത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാണ് ഈ രണ്ടാമത്തെ ഗഹന്ത പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായ ആശയം ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്വർഗവാസികളോട് ചേർന്ന് നമ്മളും ദൈവത്തെ സ്തുതിക്കുന്നു. അവരോട് പങ്കുചേർന്നുകൊണ്ട് ദൈവാരാധന നടത്തുന്നു. ചില അവസരത്തിൽ മറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്വർഗവാസികളായ മലാഹമാർ നമ്മുടെ ഈ ഭൗമിക ആരാധനയിൽ, വിശുദ്ധ കുർബാനയിൽ അവർ വന്ന് സംബന്ധിക്കുന്നതായ ഭാഗം പ്രത്യേക നമ്മളത് പഠിക്കുമെങ്കിലും ഈ അവസരത്തിൽ അതുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു പോകുന്നത് നല്ലതാണ്. എപ്രകാരമാണ് നമ്മുടെ കുർബാന സ്വർഗത്തിലും ഭൂമിയിലുമുള്ള രണ്ടു വിഭാഗക്കാരും ഒന്നിച്ചു നടത്തുന്ന ആരാധനയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് അതിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ഉയർത്തുന്ന ഭാഗം, വിഭജന ശുശ്രൂഷയുടെ ആ ഭാഗത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടുത്തെ തിരുവിഷ്ടം നിറവേറ്റുന്ന ശുശ്രൂഷകരായ കോവയന്മാരും ശ്രാപ്പയന്മാരും മുഖ്യദൂതന്മാരും ബലിപീഠത്തിന് മുമ്പിൽ ഭയഭക്തികളോടെ നിന്ന്
കടങ്ങളുടെ പുറതിക്കായി മിശിഹായുടെ ശരീരം വിഭജിക്കുന്ന വൈദികനെ സൂക്ഷിച്ചു വീക്ഷിക്കുന്നു. അപ്പോൾ ചില അവസരത്തിൽ നമ്മൾ സ്വർഗത്തിലേക്ക് പോകും. നമ്മുടെ ചിന്തകൾ അവിടെ ആ മാലാഹമാരോടുകൂടി നമ്മൾ സ്തുതിക്കും. മറ്റ് ചില അവസരത്തിൽ മാലാഹമാർ നമ്മുടെ ഭൂമിയിലേക്ക് വരികയാണ്, ബലിപീഠത്തിങ്കിലേക്ക് വരികയാണ്. അവർ സൂക്ഷിച്ച് വീക്ഷിക്കുകയാണ്. ഭാഭക്തികളോടുകൂടി അവരെ തിരുക്രമങ്ങളിൽ പങ്കുചേരുന്നു. അതാണ് നമ്മുടെ കുർബാനയുടെ സവിശേഷത. അത് ദൈവിക സ്വർഗത്തിലെ ആളുകളും ഭൂമിയിലെ ആളുകളും ഒന്നിച്ചു ചേരുന്ന ഒരു സ്ഥലമാണ് വിശുദ്ധ കുർബാന. ദൈവവും സ്വർഗവും ഭൂമിയും ഒന്നിക്കുന്ന വേദിയായിട്ടാണ് വിശുദ്ധ കുർബാനയെ നമ്മൾ കാണേണ്ടത്. ആ കാര്യമാണ് ഈ രണ്ടാമത്തെ അനാഫറായിൽ നമ്മൾ പ്രത്യേകമായിട്ടും കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ദേവാലയത്തിൻ്റെ ഘടന തന്നെ നോക്കുവാണെങ്കിലും ഈ ആശയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് മദ്ബഹ, സ്വർഗീയ ജെറൂസലേം എന്നാണ് അതിനെ വിളിക്കുക. പിന്നെയുള്ളത് ഹൈക്കല, ആരാധനാ സമൂഹം നിൽക്കുന്ന സമലം. അത് ഭൗമിക ജെറൂസലേമാണ്. ഇപ്പം രണ്ടും ആ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ഒരു പശ്ചാത്തലം നമ്മുടെ ദേവാലയത്തിൻ്റെ ഘടനയിൽ തന്നെ ചേർന്നിട്ടുണ്ട്. ഈ ആശയം മുഴുവനും വിശുദ്ധ കുർബാനയിലെ രണ്ടാമത്തെ ഗേഹന്താ പ്രാർത്ഥനയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു ഗേഹന്താ പ്രാർത്ഥന പഠിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം. എല്ലാം കൂടി ഒന്നിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിത്തീരും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൂന്നാമത്തെ പ്രണാമജപ വൃത്തത്തിലേക്ക് കടക്കാം. സത്യയോടുകൂടി ക്ലാസ്സുകൾ കേട്ട നിങ്ങൾക്ക് നന്ദി പറയുന്നു. നല്ല നോമ്പ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഈ കാലത്ത് ദൈവം സമർത്ഥമായി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സത്യയോടുകൂടി ക്ലാസ്സുകൾ കേട്ട നിങ്ങൾക്ക് നന്ദി പറയുന്നു. നല്ല നോമ്പ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഈ കാലത്ത് ദൈവം സമർത്ഥമായി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സത്യയോടുകൂടി ക്ലാസ് സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ് തുടരുകയാണ്. അതിൽ നിന്ന് നമുക്ക് മാക്സിമം പ്രയോജനം സ്വീകരിക്കാനായിട്ട് സാധിക്കണം. പ്രയോജനം ഉണ്ടാകുന്നത് പരിശുദ്ധ കുർബാന അർപ്പണം ജീവിതബന്ധിയായി തീരുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ്റെ ക്ലാസ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടതായി തീരുന്നത്. ഈ ദിവസത്തെ മനോഹരമാക്കാൻ വേണ്ടി നമ്മുടെ ശില്പ രാജു മനോഹരമായൊരു ഗാനം ആലപിച്ചു. നമുക്കെല്ലാവർക്കും ശില്പയെ പരിചയമുണ്ട്. നമ്മുടെ സൺഡേ സ്കൂളിൽ ഒരുപാട് സമ്മാനം മേടിക്കുന്ന കുട്ടിയാണ്. കലാപരമായ നല്ല സിദ്ധികളുള്ള കുട്ടി. അവൾ നമുക്ക് ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് അവൾക്ക് നന്ദി പറയാം. ഒപ്പം ആൽപി അഗസ്റ്റിൻ നല്ല ചൊണയോടുകൂടി ഊർജസ്വലമായ ഒരു പ്രസംഗം നടത്തി. അതും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രഭാഷണമായിരുന്നു. നമുക്ക് ആൽപി അഗസ്റ്റിനെയും തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. സ്നേഹപൂർവം ഓർക്കാം. നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട കൊച്ചച്ചന്മാര് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകി. അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു വെളിച്ചമാണ്. അവർ നമുക്ക് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരികയാണ്. നമുക്കറിയാം, ചൂണ്ടുവലക എപ്പോഴും നമ്മൾ പോകേണ്ട വഴി കാണിച്ചു തരുന്ന കാര്യമാണ്. കൊച്ചച്ചന്മാരും അതുപോലെ നമ്മുടെ സൺഡേ സ്കൂളിലെ കുട്ടികൾ നടന്നു നീങ്ങേണ്ട വഴി കാണിച്ചു തരികയാണ്. ആ വഴിയിൽ എന്തൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ നമുക്കത് ഹൃദ്യമായിട്ട് സ്വീകരിക്കാം, നമുക്കത് പ്രയോജനപ്പെടുത്താം. പതിവുപോലെ നമ്മുടെ സമയം നമുക്ക് നഷ്ടപ്പെടുത്താതെ ഇന്ന് കേട്ട ക്ലാസിൻ്റെ വെളിച്ചത്തിലോ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ക്ലാസ്സുകളുടെ വെളിച്ചത്തിലോ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സംശയം മുളയെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംശയം ദൂരീകരിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഇനി നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഈ അവസരത്തിൽ
ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ ക്ഷണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വികാരിച്ച നമ്മുടെ കുർബാനയിലെ രണ്ടാമത്തെ ഗഹന്ത പ്രാർത്ഥനയിൽ പ്രാർത്ഥന റിക്വസ്റ്റ് അഭ്യർത്ഥന അധികം ഉള്ളതായിട്ട് കാണുന്നില്ല. അതിനെക്കുറിച്ച് അച്ഛന് ഒന്ന് പറഞ്ഞു തരാമോ? നമ്മുടെ ക്ലാസ്സിനിടയ്ക്ക് അച്ഛനത് സൂചിപ്പിച്ചിരുന്നു. രണ്ടാമത്തെ ഗേഹന്തായിൽ നമുക്കറിയാം, ഗേഹന്തായ ഗേഹന്ത സൈക്കിൾ, ഗേഹന്ത വൃത്തം അങ്ങനെയാണ് കാണുന്നത്. അപ്പം ഗേഹാന്ത വൃത്തത്തിലെ നാല് ഘടകങ്ങളാണ് ഉള്ളത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാതെ അതിനകത്ത് പ്രാർത്ഥന അഭ്യർത്ഥന പ്രാർത്ഥനയുണ്ട്, കുശാപ്പ പ്രാർത്ഥനയുണ്ട്, ഗഹാന്ത പ്രാർത്ഥനയുണ്ട്, കാനോൺ കൺക്ലൂഷൻ അതിൻ്റെ സമാപനം, അങ്ങനെ നാലായിട്ടാണ് കണ്ടിരുന്നത്. നമ്മുടെ അദ്ധായിയന്മാരുടെ കുർബാനക്രമം പഠിക്കുമ്പോൾ അതിൽ മൂന്ന് പ്രാർത്ഥന അഭ്യർത്ഥന പ്രാർത്ഥനകളാണ് ഉള്ളത്. അപ്പം ഇന്ന് പറഞ്ഞതുപോലെ രണ്ടാമത്തെ ഗഹാന്ത പ്രാർത്ഥനയിൽ ആ ഭാഗം വരുന്നില്ല. പെട്ടെന്നുള്ള അതിൻ്റെ മറുപടി അവിടെ ഡയലോഗ് പ്രയർ ഭാഷണഗാനോന ഉള്ളതുകൊണ്ട് അതിൽ ഏതാണ്ട് ഈ ഒരു ആശയം വരുന്നതുകൊണ്ടാണ് അത് ഒഴിവാക്കിയിരിക്കുന്നത് എന്നാണ് പണ്ഡിത മതം. ഇനി ഈ പ്രാർത്ഥനാഭ്യർത്ഥന പ്രാർത്ഥനയുടെ പ്രസക്തി എന്താണെന്നറിയുമ്പോഴാണ് നമുക്ക് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് മനസ്സിലാകുന്നത്. അതിൻ്റെ പ്രാർത്ഥനാഭ്യർത്ഥന നടത്തുവാനുള്ള കാരണം എന്താണ്? നമ്മളതിനെ കുറച്ചുകൂടി പച്ചയായിട്ട് ചിന്തിച്ചാൽ, അച്ഛൻ ആദ്യം ബേമായിയുടെ അടുക്കലാണല്ലോ, അതും ജനങ്ങളുടെ ഇടയിലാണ്. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ആഘോഷമായിട്ട് പരിശുദ്ധ മദ്ബഹായിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ എപ്പോഴും അച്ഛൻ സൂചിപ്പിക്കുന്നത് പോലെ മദ്ബഹ സമം സ്വർഗം, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് അച്ഛൻ പ്രവേശിക്കുന്നു. അതിൻ്റെ അർത്ഥം ദൈവസാന്നിധ്യത്തിൻ്റെ പാരമ്യത്തിലേക്ക് അച്ഛൻ വരുന്നു. ഈ ദൈവസാന്നിധ്യത്തിൻ്റെ പാരമ്യം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരനുഭവം എന്ന് പറയുന്നത് അവൻ അവൻ്റെ ഉള്ളിലേക്ക് തിരിയുകയാണ്. ഈ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഭയജനകമായ ഭീതിജനകമായ രഹസ്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധി കൊണ്ട്, ദൈവത്തിൻ്റെ മാഹാത്മ്യം കൊണ്ട്, പരിശുദ്ധിയിൽ പരിശുദ്ധമായ തിരുക്കർമ്മം. എന്താണത്? ഈശോയുടെ ബലിയർപ്പണം, ഈശോയുടെ ദിവ്യരഹസ്യങ്ങളുടെ അനുസ്മരണം, ആഘോഷം. അതിന് അവിടെ ഒരു മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത്, ഈശോയുടെ സ്ഥാനത്ത് നിൽക്കുന്നത്, ദൈവസന്നിധിയിലേക്ക് ജനങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നത്, ആ ബലിയർപ്പണത്തിന് പുരോഹിതൻ മുൻപിൽ വെക്കപ്പെട്ടവനായിട്ട് നേതൃത്വം കൊടുക്കുന്നതെല്ലാം ഈ പുരോഹിതനാണ്. അതുകൊണ്ട് ഈ സ്വർഗീയ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരർത്ഥത്തിൽ ഈ ദിവ്യരഹസ്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട്, അയോഗ്യത കൊണ്ട്, തൻ്റെ അയോഗ്യതയെക്കുറിച്ചാണ് അപ്പോൾ ഓർക്കുന്നത്. സ്വർഗത്തിൽ നിൽക്കുന്ന ആൾ ആ സ്വർഗീയ അന്തരീക്ഷത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് ഓർത്താൽ, ദൈവത്തെക്കുറിച്ച് കണ്ടാൽ, ആർക്കൊക്കെ ദൈവദർശനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പച്ചൻ പറഞ്ഞ ഏശയ്യാടോ കാര്യം ഉൾപ്പെടെ, ഞാൻ അയോഗ്യനാകുന്നു, ഞാൻ അശുദ്ധനാകുന്നു. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണിത്. അത് ശരിക്കും ഒരു ആത്മാ അനുതാപത്തിലേക്ക്, കുറവിലേക്ക്, അയോഗ്യതയിലേക്ക്, പോരായ്മയിലേക്ക് അച്ഛൻ്റെ മനസ്സിനെ നയിക്കുകയാണ്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ബലിയർപ്പണം അച്ഛനൊരു കീറാമുട്ടിയായിട്ട് തോന്നുകയാണ്. ആ അവസരത്തിൽ പിന്നെ അച്ഛന് ചെയ്യാവുന്ന ഒറ്റ കാര്യമുള്ളൂ, ചില അവസരങ്ങളിൽ ചില കയ്യാലയിലേക്ക് കയറണം. കയറുമ്പോഴത്തേക്ക് ഗോവിണിയില്ല, ഗോവിണിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെയെങ്കിലും പൊത്ത് പിടിച്ചു കയറാൻ, അള്ളി പിടിച്ചു കയറാൻ നോക്കിയിട്ട് അത് സാധിക്കുന്നില്ല. അവസാനം കൂടുതൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ്, ആ മുകളിൽ നിൽക്കുന്നവൻ നല്ല ബലിഷ്ഠനാണെങ്കിൽ അവൻ്റെ കയ്യിലേക്ക് നമ്മുടെ കയ്യും കൊടുക്കും, കയ്യും തന്നേന്ന് പറയും. എന്നിട്ട് അവനവിടെ ഉറച്ചു നിൽക്കും, എന്നിട്ട് നമ്മളെ അങ്ങോട്ട് വലിച്ചു കയറ്റും. അപ്പം മുകളിൽ നിൽക്കുന്നവൻ്റെ ആ ഒരു ആരോഗ്യം കൂടി, അവൻ്റെ ഒരു സഹായം കൂടി
മുകളിലേക്ക് കയറാനായിട്ട് ഒരു സഹായം ആകുന്നതുപോലെ നമുക്ക് ഈ ഒരു അവസരത്തിൽ കാണാം. ആദ്യം അച്ഛൻ പ്രാർത്ഥനാഭ്യർത്ഥന പ്രാർത്ഥനയിലെല്ലാം പറയുമ്പോൾ കർത്താവെ ആശീർവദിക്കണമേ, കർത്താവിനോടാണ് പറയുന്നത് ആദ്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ പുരോഹിതൻ്റെ കുറവുകളെ നികത്തുവാൻ കർത്താവിൻ്റെ ആശീർവാദം വലിയ ഒരു സഹായമാണ്. അതുകൊണ്ട് കർത്താവെ ആശീർവദിക്കണമേ. ആ പ്രാർത്ഥന ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയുമ്പോഴും നമുക്ക് ഓർക്കാം കേട്ടോ, ഈ അച്ഛൻ അങ്ങനെ പറയുമ്പോഴും ആശീർവദിക്കണമെന്ന് പറയുമ്പോഴും നമ്മുടെ വിശ്വാസമനുസരിച്ച് നമുക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രം പോരാ എന്നൊരു വിചാരം വന്നാൽ പിന്നെ ഒരർത്ഥത്തിൽ നമ്മുടെ പച്ച മലയാളത്തിലൊക്കെ പറഞ്ഞ ഒരു ഗതികേട് പോലെ തോന്നുവാണ്, ഇനി ഗതികേട് പാവം. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ വലിയ പ്രത്യാശയോടെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരാധന സമൂഹത്തിലേക്ക് തിരിഞ്ഞു. വേറെ ആരോടും പറയാനില്ല, പറയാ എൻ്റെ സഹോദരരെ ഈ കുർബാന എൻ്റെ കരങ്ങൾ വിളിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ആദ്യത്തെ പ്രാർത്ഥനാഭ്യർത്ഥന അങ്ങനെയാണ്, ഏറ്റവും അവസാനത്തത് മാത്രം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നേരെ പറയുകയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അച്ഛന് പിന്നെ ഉള്ള എല്ലാ വഴികളും അച്ഛൻ ആലോചിക്കുകയാണ്. ചിലപ്പോൾ അഡ്മിഷൻ കിട്ടാനായിട്ട് നോക്കിയിട്ട് മാർക്കൊണ്ട് പറ്റുന്നില്ല, പിന്നെ എന്നാൽ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് നിന്ന് പോയി നോക്കാം, അല്ലെങ്കിൽ മാനേജറിൻ്റെ അടുത്ത് പോയി നോക്കാം, അല്ലെ ആരൊക്കെ ഇത് പറയിപ്പിച്ച് നോക്കാം എന്നൊക്കെ പറയുന്ന ഭൗതികമായ റെക്കമെൻഡേഷൻ അതിനെ ആ രീതിയിൽ കണ്ടില്ലെങ്കിൽ പോലും ഏതാണ്ട് അതുപോലെ ഈ ജനത്തോട് ആരാധനാ സമൂഹത്തിലെ മക്കളോട് പറയുകയാണ്, എൻ്റെ സഹോദരരെ ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കണ്ണിച്ചോരയുള്ളവരെല്ലാം പ്രാർത്ഥിച്ചു പോകും. അത്തരത്തിലുള്ളൊരു യാചനയാണ് നടക്കുന്നത്, പ്രാർത്ഥന അഭ്യർത്ഥന പ്രാർത്ഥന ഒരു യാചനയാണ് നടക്കുന്നത്, പ്രയർ റിക്വസ്റ്റ്. അങ്ങനെയുള്ളൊരു പ്രയർ റിക്വസ്റ്റാണ് വാസ്തവത്തിൽ ഈ സ്വർഗീയ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന തനി മനുഷ്യനായ പുരോഹിതൻ്റെ അഭ്യർത്ഥന. പ്രാർത്ഥനാഭ്യർത്ഥനയെക്കുറിച്ച് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം നമുക്ക് പിടികിട്ടുന്നത്. ഇനി ഈ രണ്ടാമത്തെ ഗഹാന്തായിൽ എന്തുകൊണ്ട് അത് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഭാഷണകാരനായുടെ മൂന്ന് പ്രാർത്ഥനകൾ നമ്മൾ ഇന്ന് പഠിച്ചു, അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ചു. നമുക്കറിയാം അത് അവിടെ വിശിഷ്ടകർത്താവിൻ കൃപയും ആ ഒരു പ്രാർത്ഥന പൗളൈൻ സല്യൂട്ടേഷൻ. പൗളൈൻ സല്യൂട്ടേഷൻ ആ ഒരു പ്രാർത്ഥനയുടെ പ്രസക്തി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് ഇപ്പോൾ പൊലോസ്ലിയ എപ്പോഴാണ് നൽകുന്നത്? പൊലോസ്ലിയ ഒന്ന് കോറി 16-ാം അധ്യായം അതിൻ്റെ സമാപനത്തിൽ നൽകുന്നുണ്ട്. പിന്നെ അതിൽ നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപ എന്ന് മാത്രമേ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നുള്ളൂ. എന്നാൽ 2 കോറി 13-ാം അധ്യായം അത് അവസാനത്തെ അധ്യായമാണ്. അതിൻ്റെ അവസാനത്തെ വചനത്തിൽ കൃത്യമായിട്ട് നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അച്ഛനും ഈ പറയുന്ന ജനങ്ങൾക്കും എല്ലാം വേണ്ട ഒരു കാര്യം ഒരു ദൈവാനുഭവത്തിൻ്റെ സാരാംശമാണ്. അച്ഛന് വേണ്ടി കൂടിയാണ് പറഞ്ഞത്, നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അതിന് ജനങ്ങൾ ആമേൻ പറയുന്നുണ്ട്. ആമേൻ്റെ അർത്ഥമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അവിടെ ആദ്യമായിട്ട് അച്ഛനവിടെ കയറി കഴിയുമ്പോഴേ പ്രാർത്ഥനാഭ്യർത്ഥനയുണ്ട്. രണ്ടാമത്തെ ഗഹന്തായുടെ തൊട്ട് മുൻപ് ഈ പുരോഹിതനും സമൂഹത്തിനും വേണ്ട ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ് അവിടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞാലോ. കർത്താവ് ഈശോമിശിഹായുടെ കൃപ, പിതാവിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം, ഇത് ചരിത്രത്തിൽ നമുക്കൊരു ചിന്ത പകരുന്ന പ്രയോഗമാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി 3 പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴേ അത് മാലാഖമാരുടെ കീർത്തനമാണെന്നും അത് ഈശോയുടെ മനുഷ്യാവതാരം നമ്മൾ ഓർക്കുന്ന നിമിഷമാണെന്നും മനുഷ്യാവതാരത്തിൽ തൃത്വിക ദൈവത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ചും ഞാനന്ന് സൂചിപ്പിച്ചിരുന്നു. അവിടെ ഒന്നുകൂടി ഒന്ന് ഓർത്തുകൊള്ളുക, ഓർക്കുക, നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപ. കൃപ എന്ന് പറയുമ്പോഴേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം,
ദൈവത്തിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ്, ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്, ദൈവത്തിൻ്റെ ഒരു സവിശേഷതയാണ്. പഴയ നിയമത്തിൽ, പഴയ നിയമത്തിലെ ഈ ഒരു കൃപയുടെ ഏറ്റവും ചേർന്ന് പോകുന്ന ഒരു ഹീബ്രു പദം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് ഹെസദാണ്, HSED, ഹെസദ്. ദൈവത്തിൻ്റെ രണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് നമുക്ക് പഴയ നിയമത്തിൽ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയായിട്ട് ഒന്ന് വിശ്വസ്തതയാണ്, ഹെസദ്. അതിന് വിശ്വസ്തത ഈ ഹെമ്മത്ത് എന്നാണ് പറയുന്നത്, ഹെമ്മത്ത് എന്നൊരു പദമാണ്, ഹെസദ് ആൻഡ് ഹെമ്മത്ത് എപ്പോഴും ഒരുമിച്ച് പോകുന്ന രണ്ട് പദങ്ങളാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത, ഹെസദ് എന്ന് പറയുമ്പോൾ, ഹെമ്മത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റെഡ് ഫാസ്റ്റ് ഫിഡലിറ്റി, നിലനിൽക്കുന്ന വിശ്വസ്തത. ഹെസദ് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന സ്നേഹം, സ്റ്റെഡ് ഫാസ്റ്റ് ലവ്. അപ്പോൾ ദൈവത്തിൻ്റെ നിലനിൽക്കുന്ന സ്നേഹത്തിൻ്റെ പാരമ്യം മനുഷ്യരൂപം പൂണ്ടതാണ് ക്രിസ്തു. അതുകൊണ്ട് ദൈവത്തിൽ കാണുന്ന ഈ അടിസ്ഥാന സ്വഭാവമെല്ലാം ക്രിസ്തുവിൽ മനുഷ്യർക്ക്, പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമാക്കി തന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവേ മിശിഹായുടെ കൃപ, അതിന് വളരെ പ്രസക്തിയുണ്ട്. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം മിശിഹായിൽ പൂർണ്ണമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവവേദ്യമായത് അവിടുത്തെ നിലനിൽക്കുന്ന ആ സ്നേഹം. നമ്മൾ അന്ന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ ഒരു കാര്യം, ഈ പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയക്കാനായിട്ട് മനസ്സായത് ഈ സ്നേഹമുള്ളത് കൊണ്ടാണ്. അവിടെയാണ് നമ്മൾ യോഹന്നാൻ 3:16 കോട്ട് ചെയ്തതെന്ന്, അല്ലെ? തന്നെ വിശ്വസിക്കുന്ന ഒരുവൻ നശിപ്പോകാതിരിക്കേണ്ടത് തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവ്. ഇനി പുത്രന്റെ കാര്യം പറയുമ്പോഴോ, ഈ ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്താൻ വേണ്ടി വലിയൊരു ത്യാഗോജ്വലമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് മനുഷ്യാവതാരം. അതാണെന്ന് നമ്മൾ പറഞ്ഞത് ഫിലിപ്പീൻസ് 2:6, പിതാവിനോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാൻ പുത്രൻ സ്വയം ശൂന്യവൽക്കരിച്ചു. ഇനി ഇവർ രണ്ടുപേരും കൂടി ഈ ഒരു സ്വഭാവത്തിൽ പ്രവർത്തിച്ചാലും മനുഷ്യാവതാരം നടക്കത്തില്ല. അതിനെന്ത് വേണം? പരിശുദ്ധാത്മാവ് പരിശുദ്ധ കന്യകയുടെ മേൽ എഴുന്നള്ളി വരണം. ലൂക്ക 1:34-35, ഇതെങ്ങനെ സംഭവിക്കും? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യനിധിക്കുന്നവൻ പരിശുദ്ധനായിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ നിലനിൽക്കുന്ന സ്നേഹവും വിശ്വസ്തതയും ആവിഷ്കരിക്കുന്നതിന് ത്രിത്വൈക ദൈവം ഒരുപോലെ ഒരേ സ്വഭാവത്തിൽ പ്രവർത്തിച്ചു. അത് നമ്മുടെ ദൈവാനുഭവത്തിൻ്റെ സാര സംഗ്രഹമാണ്. ആ ഒരു ചിന്തയിൽ നമ്മൾ നോക്കുക, നമ്മുടെ വിശ്വമിശിയായുടെ കൃപ, നിലനിൽക്കുന്ന സ്നേഹം, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ആരും നശിച്ചു പോകാതിരിക്കാൻ തക്കവണ്ണമുള്ള ഒരിടപെടല്, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം, ഈ പരിശുദ്ധാത്മാവിൻ്റെ റുഹാകുശായുടെ സഹവാസം, റുഹാദകുദിശായുടെ സഹവാസം എന്ന് പറയുമ്പോൾ ഈ ദൈവ സ്വഭാവത്തിൻ്റെ അനുഭവം നമുക്ക് പകരുന്നത് ആത്മാവിൻ്റെ ആവാസം വഴിയായിട്ടാണ്. നമ്മൾ ബൈബിൾ മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, യു ആർ ദ ടെമ്പിൾ ഓഫ് ദി ലോർഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ദൈവത്തിൻ്റെ ആലയം അശുദ്ധമാക്കുന്നവനാരോ അവനെ ദൈവം നശിപ്പിക്കും. അതുപോലെ നമ്മൾ പരിശുദ്ധാത്മാവ് അതിൻ്റെ ആലയങ്ങളാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് ആ ദൈവമഹത്വം നമ്മിൽ കുടികൊള്ളുന്നു. ദൈവമഹത്വം നമ്മിൽ കുടികൊള്ളുന്നു. ഈ ഒരു ചിന്തയിലാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം. പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായപ്പോഴാണ്, ആ പരിശുദ്ധാത്മാവ് അധിവസിച്ചപ്പോഴാണ് എന്ത് സംഭവിച്ചത്? അമ്മയുടെ ഉള്ളില് ഈശോ വചനം മാംസരൂപം ധരിച്ചത്. ഇന്ന് പരിശുദ്ധ കുർബാനയില് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുമ്പോഴാണ് അപ്പവും വീഞ്ഞും തിരുശരീരവും തിരുരക്തമായിട്ട് മാറുന്നത്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അത് നമുക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് കടങ്ങളുടെ പുറത്തേക്കും പാവയുടെ മോഹനം തരുന്നതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് അവിടെ വരുന്നത്. ഇപ്പൊ പരിശുദ്ധാത്മാവ് അവിടെ വരികയും ആത്മാവിൻ്റെ ആവാസത്താൽ രൂപാന്തരപ്പെടുത്തുകയും ചെയ്ത ഈ ദിവ്യരഹസ്യങ്ങൾ കൈക്കൊണ്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹവാസം, ദൈവീക സഹവാസം അനുഭവിക്കുകയും, അച്ഛൻ പറഞ്ഞു ശായയിൽ സാദൃശ്യത്തിൽ നമ്മളെ സൃഷ്ടിച്ച കാര്യമൊക്കെ പറഞ്ഞു. അല്പം കൂടി നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പറയുന്നു, നിങ്ങൾ ദൈവങ്ങളാവുന്നു, നിങ്ങൾ ദൈവങ്ങളാവുന്നു. ശരിക്കു പറഞ്ഞാൽ കുർബാന സ്വീകരിക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ ഈ നമ്മുടെ കർത്താവിശ്വമിശയുടെ കൃപ അനുഭവിക്കുന്നവർ, പിതാവിൻ്റെ സ്നേഹത്തിന് പാത്രീഭൂതരായവർ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നേരിട്ട് അനുഭവിക്കുന്നവർ, അതിനുള്ള ഭാഗ്യം ശ്രദ്ധിച്ചവർ, വാസ്തവത്തിൽ അവർ ദൈവത്തെ പോലെയാവുകയാണ്.
ദൈവങ്ങളാവുകയാണ്. അതാണ് പറയുന്നത്, നിങ്ങൾ ദൈവങ്ങളാണെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? നിങ്ങൾ ദൈവങ്ങളാണ്. ഇവിടെയാണ് വാസ്തവത്തിൽ നമുക്ക് മറ്റു മതങ്ങളിൽ പോലും ഈ ഒരു ചിന്ത അല്പമൊക്കെ ദൈവശാസ്ത്രപരമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിന്റെ ആഴങ്ങളിൽ ചില അംശങ്ങളിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടിൽ വ്യത്യാസമില്ല. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മനാകുന്നു. അദ്വൈതം, ഞങ്ങൾ രണ്ടല്ല ഒന്നാണ്. അത്രമാത്രം ദൈവത്തോട് നമുക്ക് ഇൻഡിവിഡ്വാലിറ്റി ഉണ്ട്. മറ്റൊരു ചിലപ്പോൾ അത് പറയണം നിർബന്ധമില്ല. പക്ഷേ എന്നാലും നിങ്ങൾ ദൈവമാണ്, ദൈവ സ്വഭാവമാണ് മനുഷ്യ സ്വഭാവം എന്ന ചിന്തയാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആശംസ ഹൃദയപൂർവ്വം നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഉണ്ടായിരിക്കട്ടെ എന്ന് അച്ഛൻ ആശംസിക്കുമ്പോൾ നിങ്ങൾ അമേൻ പറയുമ്പോൾ തന്നെ അവിടെ നിൽക്കുവാൻ തുടർന്ന് വരുന്ന പ്രാർത്ഥനയ്ക്കുള്ള വലിയൊരു ശക്തിയും ഒരുക്കവും ഓർമ്മയും അച്ഛന് ലഭിക്കുന്നത് കൊണ്ടാവാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം വിശദീകരിക്കുന്നില്ലെങ്കിലും ഇതിന്റെ പണ്ഡിതന്മാരായിട്ടുള്ള വ്യാഖ്യാതാക്കള് ഈ ഒരു കാരണം ഉള്ള ഈ ഒരു ഭാഷണകാരണം ഉള്ളത് കൊണ്ടാണ് ഈ രണ്ടാമത്തെ ഗേഹാന്തായി പ്രാർത്ഥനാഭ്യർത്ഥന പ്രാർത്ഥന ഇല്ലാത്തത് എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന പിന്നെ ഡയലോഗ് പ്രയർ നമുക്കറിയാം. പൂർവ്വപിതാവ് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവർ താൻ ആ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ പക്കലേക്ക് നമ്മൾ നോക്കുകയാണ്. അതേ ദൈവം തന്നെയാണ് ഇന്ന് ഈശോയിലൂടെ നമ്മുടെ മുൻപിൽ അവതരിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈശോയിൽ നമ്മൾ കാണുന്നത് ആ ദൈവത്തെ തന്നെയാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ടാണ് ആ ദൈവത്തെ നമ്മൾ സ്തുതിക്കുകയാണ്. അപ്പോൾ അന്ന് നൂറ്റാണ്ടുകളായിട്ട് പഴയ നിയമത്തിൽ ജനത്തെ ഒരുക്കിയ ആ ദൈവത്തെ ഓർത്ത് ആ ദൈവം തന്നെയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കർത്താവായ ഈശോ. ആ ഒരു ഓർമ്മയിൽ നമ്മൾ ആ ദൈവത്തെ സ്തുതിക്കുകയാണ്. വീണ്ടും ഈ ബലി അർപ്പിക്കുന്നത് ന്യായവും യുക്തവുമാവുന്നു. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ചിന്തിക്കുമ്പോൾ ആ ഒരു ആ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം കൊണ്ടും ആ പ്രാർത്ഥനയുടെ ഒരു ചൈതന്യം കൊണ്ടും ഒരുപക്ഷെ ഈ പ്രാർത്ഥനാഭ്യർത്ഥന പ്രാർത്ഥന ഒഴിവാക്കിയതാണെന്ന് ന്യായമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അച്ഛാ ഈശം ശേഖ് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ ഈ ക്ലാസ്സായിട്ട് ബന്ധപ്പെട്ടല്ലേ വേറൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സഭയിൽ തിങ്കളാഴ്ചയാണ്, അതായത് നാളെ നമ്മൾ വിഭൂതി തിരുനാൾ ആരംഭിക്കുകയാണ്. അപ്പം നമ്മുടെ സഭയിൽ തന്നെ പെട്ട നമ്മുടെ പാലപ്പെട്ട ചില സ്ഥലങ്ങളിൽ ബുധനാഴ്ചകളിൽ ഇത് ആചരിക്കാറുണ്ട്. അപ്പം നമ്മുടെ പാലപ്പനുസരിച്ചിരിക്കുകയാണോ സാധാരണ നമ്മൾ തിങ്കളാഴ്ചയിലെ ആചരിക്കുന്നത്? യെസ്, നമ്മൾക്ക് ഈ കുരിശുവര പെരുന്നാള്, ചരം പൂശൽ തിരുനാള്, അക്കാര്യത്തെ കുറിച്ചാണ് ഇപ്പൊ ചോദിച്ചത്. അത് പണ്ട് വിഭൂതി ബുധൻ എന്ന് പറഞ്ഞിരുന്നു, അതിനുശേഷം അത് വിഭൂതി തിങ്കൾ. വിഭൂതി തിങ്കൾ നമ്മളിപ്പോഴ് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, എന്തായിരുന്നു അതിന്റെ സാങ്കത്യം, എന്തുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ, ചുരുക്കം ചില സ്ഥലങ്ങളിലെ ഉള്ളപ്പം, അതിപ്പോഴും ബുധനാഴ്ച ആകുന്നത്? നമ്മുടെ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ഇത് 50 നോമ്പാണ്. 50 നോമ്പ് എന്ന് പറയുമ്പോൾ ആ നോമ്പിന്റെ ആരംഭത്തിലാണ് അനുതാപ സൂചകമായിട്ടുള്ള ഒരു കർമ്മം നടക്കേണ്ടത്. നമുക്കറിയാം നമ്മളന്ന് വായിക്കുന്നതും അതുപോലെ പ്രത്യേകം ഓർക്കുന്നതും നിനിവേ നിവാസികളുടെ ഉപവാസത്തെ കുറിച്ചും അതുവഴി ദൈവ കരുണ ലഭിച്ചതിനെ കുറിച്ചുമാണ്. അപ്പൊ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു നമുക്ക് നോമ്പിനെ അല്ലെങ്കിൽ വലിയ നോമ്പിനെ ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് കാണാം. അത് ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപാണ് ആഴത്തിലുള്ള ഒരനുസ്മരണം വേണ്ടത്, ഇടയ്ക്ക് വെച്ചല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നോമ്പ് തുടങ്ങുന്ന അന്ന് തന്നെയാണ് വേണ്ടത്. നമ്മൾ ഈ തിരുനാളിന്റെ ചരിത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇത് ആദ്യകാലങ്ങളിലേക്കൊന്നും പോകുന്നൊന്നുമില്ല, ഇത് ഇടക്കാലത്ത് വെച്ച് തുടങ്ങിയ ഒരു ആക്ഷനാണ്. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പോർച്ചുഗീസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ലത്തീൻ സഭയുടെ ആളുകളുടെ മിഷണറിമാരുടെ ആഗമനത്തിന് ശേഷവുമായിരിക്കാം. അപ്പൊ അത് വാസ്തവത്തിൽ നമ്മൾ തുടക്കത്തിനെയാണ് നടത്തേണ്ടത്, എങ്കിലേ ഈ കുരിശുവര പെരുന്നാളിന് പ്രസക്തിയുള്ളൂ. ഇനി ഈ ചാരം പൂശുന്നതിന്റെ പ്രസക്തി തന്നെ ഇന്നത്തെ ഏശയ്യായുടെ പുസ്തകമാണല്ലോ നമ്മൾ ഇന്ന് നോമ്പിന്റെ ആരംഭത്തിൽ ഒന്നാം ഞായറാഴ്ച വായിച്ച് കേട്ടത്. എന്താണ് ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം? അപ്പോൾ അവിടെ ചാക്കുടുത്ത് ചാരം പൂശി ഒരുത്തിനെ വിനീതനാക്കുന്ന ആ ഒരു ബാഹ്യമായ അടയാളമാണോ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം? അതിന്റെ ആന്തരികതയിലേക്ക് വരൽ ചൂണ്ടുന്നുണ്ട് ഏശയ്യ. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക, നഗ്നെ ഉടുപ്പിക്കുക,
ആവശ്യക്കാരനുമായിട്ട് ഭക്ഷണപദാർത്ഥങ്ങൾ പങ്കുവയ്ക്കുക. അപ്പൊ വാസ്തവത്തിൽ ഈ ഒരു ഉയിപ്പ് പറഞ്ഞ ആന്തരിക ചൈതന്യത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ള ഓർമ്മ പകരുന്ന ഒരു ബാഹ്യമായ അടയാളത്തിന്റെ ആ അനുസ്മരണത്തിന്റെ ഒരു 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 നാളായിട്ട് കുരിശുവരപ്പെടുന്നാൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ അത് നോമ്പ് 50 നോമ്പ് ആരംഭിക്കുന്ന ദിവസമാണ് വേണ്ടത്, അതാണ് പ്രസക്തമെന്ന് പൊതുവായിട്ട് നമ്മുടെ സിനഡ് തീരുമാനിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഇപ്പോഴേ നമ്മളത് ഈ ഒരു സെൻസിൽ അതൊരു റീസണബിൾ ആയിട്ടുള്ള കാര്യമാണ്, കാര്യകാരണ സഹിതം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വിഭൂതി തിങ്കൾ അല്ലെങ്കിൽ തിങ്കളാഴ്ച നോമ്പ് ആരംഭിക്കുന്ന ദിവസം ഈ നോമ്പിന്റെ ആന്തരികതയെക്കുറിച്ച് കൂടുതൽ അനുഭവവേദ്യമാക്കുവാൻ തക്കവണ്ണം ബാഹ്യമായ ഒരടയാള തൃശ്ശുവരയിലൂടെ ആഘോഷിക്കുന്നത്, നമ്മൾ ശരിക്കും നെറ്റിയിൽ ചാരം പൂശുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പല കാര്യങ്ങളും ഓർക്കാമല്ലോ, ചാരം പൂശുമ്പോൾ നമ്മുടെ ഒരു പൊടി ചാരമാണെന്ന് ഓർക്കാം. അതുകൊണ്ട് എന്തെല്ലാം ഭൗതികമായിട്ടുള്ള സന്തോഷങ്ങളും സുഖങ്ങളും നേട്ടങ്ങളും എല്ലാം ഉണ്ടായിക്കഴിഞ്ഞാലും ഒരു പക്ഷേ അതൊന്നുമല്ല പ്രധാനപ്പെട്ട സംഗതി എന്നുള്ള ഈ ഭൗതികമായിട്ടുള്ള ചിന്തയുടെ കെട്ടുപാടുകളിൽ നിന്ന് മോചനം നേടിയിട്ട് നമ്മൾ ഈ ഭൂമിയിൽ സ്വർഗത്തിന്റെ ആളുകളായിട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് മാമോദീസായിലൂടെ. തൃത്വത്തിന്റെ സ്വന്തം ആളുകളാണ് നമ്മൾ. ആ സ്വന്തം എന്നുള്ള പദവി നമുക്ക് നഷ്ടപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം എന്ന പദവി പണ്ടുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടത് നമ്മൾ മാമോദീസായിട്ട് അറിയുകയും ചെയ്തു, വീണ്ടെടുത്തു. അതുകൊണ്ട് ആ പദവിക്ക് അനുസൃതം ജീവിക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിന് നമ്മളെ കൂടുതൽ പ്രേരിപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ ഇന്ന് പിതാവിന്റെ ഇടയിൽ വളരെ സുന്ദരമായിരുന്നു എല്ലാ തലങ്ങളിലും ആ നോമ്പിന്റെ പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. മാർത്തോമാ നസ്രാണികളുടെ ജീവിതത്തിൽ നോമ്പ് ഉപവാസം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനായിട്ട് സാധിക്കാത്ത കാര്യമാണ് എന്ന് പിതാവ് പറഞ്ഞത്. അതിന്റെ 1225 ദിവസത്തോളം നോമ്പുകൾ നോക്കിയിരുന്നു എന്നെല്ലാം നമ്മളിന്ന് കേട്ടു. അപ്പം അതിൻ്റെ എല്ലാം അർത്ഥം ഈ നോമ്പ് വളരെ പ്രസക്തമാണ്. ഒരുപക്ഷെ മറ്റു ചില സഭകളിൽ ഒരുപാട് 10-22 സഭകളുണ്ടല്ലോ, വ്യക്തിഗത സഭ, ലാറ്റിൻ സഭ ഉൾപ്പെടെ, അവിടെ ഒരുപക്ഷെ മാർത്തോമാ ക്രിസ്ത്യാനികൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഒരുപക്ഷെ ഈ നോമ്പിന് കൊടുക്കാത്ത സഭകളും ഉണ്ട്. അപ്പോൾ വ്യത്യസ്തമാണ് സഭയുടെയൊക്കെ ആത്മീയത. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഒരു ആത്മീയതയുടെ ഒരു ഭാഗമായിട്ട് ആധ്യാത്മികതയുടെ ഒരു ഭാഗമായിട്ടുള്ള ഈ നോമ്പ് നമ്മുടെ ഈ 50 നോമ്പാണ് കാരണവന്മാർ നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 50 നോമ്പ് നമ്മൾ നന്നായിട്ട് ആഘോഷിക്കുന്നതിനുള്ള ഒരു ഒരുക്ക ശുശ്രൂഷയായിട്ട് ഒരു വളരെ പ്രസക്തമായ ഒരു ഒരുക്കമായിട്ട് നമുക്ക് ഈ കുരിശുവര പെരുന്നാളിനെ നോമ്പ് ആരംഭത്തിൽ കാണാൻ സാധിക്കും, ഇടയ്ക്ക് വെച്ച് നടത്തുന്നതിനേക്കാൾ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇത്തരത്തിലുള്ളൊരു മാറ്റം വരുത്തിയിരിക്കുന്നതും. അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കണേ ചോദിക്കാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചോദിക്കാം. വിചാരിച്ച ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് തോന്നിച്ച 3 സംശയങ്ങളാണ്. 1, ക്രോവന്മാര് സാപ്പയന്മാര് ആ പദങ്ങളൊന്ന് വിശദീകരിക്കണം. 2, നമ്മൾ ഈശ്വര സ്തുതി എന്നൊരർത്ഥമാണ് ഓശാന എന്നുള്ള പദത്തിന് ഞാൻ ധരിച്ചിരുന്നത്, ഇന്ന് രക്ഷിക്കുക എന്നൊരു അർത്ഥവും കൂടി അച്ഛൻ പറഞ്ഞു തന്നു, അതൊന്ന് പറഞ്ഞു തരണം. 3, നമ്മൾ 50 നോമ്പ് എന്ന് പറയുന്നത് ശരിക്കും നാളെ മുതല് നോയമ്പ് കൂട്ടിയാല് 48 ദിവസമേ വരുന്നുള്ളൂ, 49-ാം ദിവസം ഈസ്റ്റർ ആണ്. ലത്തീൻ സഭയിലെ കണക്ക് കൂട്ടിയാല് ശരിക്കും 46 ദിവസമേ വരുന്നുള്ളൂ. ആ 50 നോമ്പ് എന്നുള്ളത് എങ്ങനെയാണ് അതുമായിട്ട് ഒത്തുപോകുന്നത് എന്ന് ദയവായിട്ടൊന്ന് പറഞ്ഞു തരാം. ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നമുക്കൊന്ന് കേൾക്കാം. 1, ഞാൻ ആദ്യത്തെ മലാഹമാരുടെ വൃന്ദങ്ങളെ, അത് നമ്മൾ പഴയ നിയമത്തിലും അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യത്തിലും കാണുന്നു, 9 വൃന്ദം മാലാഹമാരാണ്. അപ്പോൾ ക്രോവേന്മാരും ശ്രാപ്പേന്മാരും എന്ന് പറയുമ്പോൾ യേശയ്യായിക്ക് ഉണ്ടായ ദർശനത്തിൽ സ്വർഗ ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തിൽ സ്വർഗവാസികളും മാലാഹമാരും അല്ലേ, അങ്ങനെയാണ്. ക്രോവേന്മാരും പിന്നെ സ്വർഗവാസികൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള എല്ലാ ആളുകളും ഉണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന സകല ആളുകളും ഉണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് നല്ല വെള്ളം വരെയുണ്ട്, നീ എന്നോട് പ്രതിശാലായിരിക്കും എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. പിന്നെ കർത്താവ് ഉയർത്തപ്പെടുത്തേക്ക് ആ രക്ഷയിൽ പങ്കുവെച്ച എല്ലാ ആളുകളും ഉണ്ട്. പിന്നെ ഈ മാലാഖമാർ എന്ന ഇപ്പൊ സാറ് ചോദിച്ചുകൊണ്ട് ഏഞ്ചൽസ് ആരാണ് ഈ മാലാഖമാര്, അതിനെക്കുറിച്ചുള്ള ദൈവശാസ്ത്രപരമായ വിശകലനങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുള്ളൊരു വിഷയം ഏഞ്ചലോ അതിന് ആ മാലാഖമാരെ കുറിച്ചുള്ളൊരു ശാസ്ത്രം തന്നെയുണ്ട്, പഠനശാസ്ത്രം തന്നെയുണ്ട്. അതിനകത്ത് ഇപ്പോൾ ചില ആൾക്കാർ ഈ മാലാഖമാരെന്ന് പറയുന്നത് നമുക്ക് ദൈവം ഇങ്ങനെ അനുഭവവേദ്യമാക്കുന്ന സ്പിരിറ്റുകളാണ്.
രണ്ട് അവർ ഒറിജിനലായിട്ട് ദൈവസന്നിധിയിൽ തന്നെയുള്ള ആളുകളാണ്. മൂന്ന് അതിന് വിശദീകരണം പറഞ്ഞു തരുന്ന ആൾക്കാർ പറയും അത് ശപിക്കപ്പെട്ട മാലാഖമാരും അല്ലാത്ത മാലാഖമാരും. അപ്പോൾ ദൈവം ആദ്യം സൃഷ്ടിച്ചത് മാലാഖമാരെയാണ് എന്ന് എല്ലാം ഇതിനിങ്ങനെ പല വിശദീകരണങ്ങളും ഉണ്ട്. ഇനി ചില വിശദീകരണങ്ങൾ നമുക്ക് ചിലപ്പോൾ സ്കാൻഡലസ് ആയിട്ട് തോന്നാൻ പോലും തോന്നുന്നു മാലാഖമാരെ കുറിച്ചുള്ള ചില വിശദീകരണങ്ങൾ വരെയുണ്ട്. പക്ഷെ നമുക്കിവിടെ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, സ്വർഗത്തിലെ മാലാഖമാരെ ഇങ്ങനെ 9 വൃന്ദമായിട്ട് തിരിച്ചിരിക്കുന്നു. ആ മാലാഖമാരുടെ ഒരു സാന്നിധ്യം ഈ കുർബാനയിലുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമേ ഈ ക്രോവേന്മാർ ശ്രാപ്പേന്മാർ എന്ന് പറയുന്ന വഴിയുള്ളൂ. ഇനി 9 വൃന്ദത്തിൻ്റെ പേര് പറയാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ പറഞ്ഞപ്പോഴത്തേക്ക് സ്വർഗവാസികളുടെ കൂടത്തിലുള്ള മാലാഖമാരും സ്വർഗവാസികളും അത് പറയുമ്പോഴത്തേക്ക് രണ്ട് ഗണങ്ങളാക്കി പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് രണ്ട് കൂട്ടരെ എടുത്തു പറയുന്നു എന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതിയാവും. രണ്ടാമത്തെ ചോദ്യം, ഹോസാന എന്ന വാക്കിൻ്റെ ഒറിജിനൽ അർത്ഥം ഹോസാന എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഹോസാന വരുന്നത്. കർത്താവെ രക്ഷിക്കണമേ തന്നെയാണ്, കർത്താവെ രക്ഷിക്കണമേ രക്ഷിക്കണമേ. നമ്മളതിന് ഈശോയെ സ്തുതി എന്ന് പറയുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ കർത്താവിനെടുത്ത് രക്ഷിക്കണം എന്ന് പറയുമ്പോൾ രക്ഷിക്കാൻ മാത്രം പ്രാപ്തിയുള്ളവനാണ് കർത്താവ് എന്നുള്ള ഹൃദയത്തിൻ്റെ അംഗീകാരമാണ് എന്ന് പറഞ്ഞാൽ അത് അതിനുമാത്രം മഹത്വപൂർണ്ണനാണ്. മഹത്വം കാണുമ്പോഴേ ഉണ്ടാകുന്ന ഒരു വികാരമാണ് സ്തുതി. ഉദാഹരണത്തിന് ദശഭൂതാൽ ആലാഹ ബെമറവും എന്നുള്ളത് നമ്മൾ ഇന്നിപ്പോൾ അത്യുന്നതനിൽ ദൈവത്തിന് സ്തുതി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും അവിടെ ശരിക്കും ദശഭൂത മഹത്വമാണ്. അപ്പോൾ മഹത്വം കാണുമ്പോൾ ഭക്തന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു വികാരമാണ് സ്തുതി. ഹോസാന രക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഒറിജിനലി ഹോസാന എന്ന ആ വാക്കിൻ്റെ അർത്ഥം രക്ഷിക്കണമെന്ന് തന്നെയാണ്, കർത്താവെ രക്ഷിക്കണമേ. അപ്പോൾ രക്ഷിക്കണമേ എന്ന് പറയണമെങ്കിൽ രക്ഷിക്കാൻ തക്കവണ്ണമുള്ള യോഗ്യത അല്ലെങ്കിൽ ഉള്ള ശക്തി കർത്താവിന് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്, രക്ഷിക്കാൻ തക്കവണ്ണമുള്ളൊരു യോഗ്യത, ആ ശക്തി രക്ഷകൻ, അവനാണ് രക്ഷകൻ. അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അറിയാണ്ട് വരുന്നൊരു സ്തുതിയുടെ വികാരമുണ്ട്, അങ്ങനെ ഒരു സ്തുതിയുടെ വികാരമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മഹത്വം കാണുമ്പോൾ സ്തുതിക്കുന്നത്. അപ്പൊ ഇതിന് രണ്ടിനെയും കൂടെ നമ്മൾ യോജിപ്പിച്ച് കഴിയുമ്പോൾ ഇനി ഒരു ഒരു വേള തമ്പുരാന് സ്തുതി എന്ന് മനസ്സിൽ വന്നാലും അതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യം തന്നെയാണ്, അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഉണ്ടാകുന്ന ഒരു സംഗതി തന്നെയാണ് ഈ സ്തുതി. മഹത്വം കാണുന്നവന്റെ ഹൃദയത്തിനുണ്ടാകുന്ന വികാരമാണ് ദൈവസ്തുതി. മഹത്വം ഇവിടെ മഹത്വപൂർണ്ണനായി തീരുന്നത് രക്ഷകനായതുകൊണ്ടാണ്, രക്ഷകന്റെ മഹത്വമാണ്. രക്ഷിക്കണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള നമുക്ക് പറയാൻ പറ്റുള്ളൂ, അപ്പോൾ നമുക്ക് അതിനകത്ത് കുഴപ്പമില്ല. പിന്നെ ഒരു പ്രായോഗിക ചോദ്യമാണ്, നമുക്കിപ്പം മൊത്തം കുറിക്കാൻ 48 ദിവസം അല്ലേ, അതെ 49 48 അവസാനത്തെ ദിവസം കൂടെ കുടുമ്പോഴത്തേക്ക് 49 ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ആ നോമ്പ് വീടൽ ദിവസം കൂടെ കൂടി കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ 8-7 നോമ്പ്, 8-ാമത്തെ ദിവസം ആഘോഷം നോമ്പ് വീടൽ. ഇവിടെ വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ നോമ്പ് വാസ്തവത്തിൽ തുടങ്ങുന്നത് ലിറ്റർജിക്കൽ ക്രമം അനുസരിച്ച് നമ്മൾ ഒരു സായാഹ്നത്തിലാണ്. അപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞ് നോയമ്പ് തുടങ്ങേണ്ടതാണ്. ലിറ്റർജിക്കൽ ഡേ ആരംഭിക്കുന്നത് ഒരു സായാഹ്നത്തിൽ തുടങ്ങി മറ്റൊരു സായാഹ്നത്തിലാണ് തീരുന്നത്. നമ്മളിന്ന് അർദ്ധരാത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു ഈ ഒരു ദിവസം. നമ്മുടെ ഇന്നത്തെ ആരാധനക്രമ ദിവസമല്ല, എല്ലാ ദിവസവുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുത്തി പോകുന്നു. അതുകൊണ്ട് നമ്മൾ അവസാനം വരുമ്പോഴത്തേക്ക് അത് വാസ്തവത്തിൽ നമുക്ക് 50-ാമത്തെ ദിവസം ആയിട്ട് വരും. പിന്നെ ഞായറാഴ്ചകൾ ഇനി മറ്റൊരു വിശദീകരണം കേട്ട് നമുക്ക് അതിൻ്റെ സ്കാൻഡൽ തോന്നണ്ട. ഒറിജിനലി നമുക്ക് ഞായർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡേ ഓഫ് ഫീസ്റ്റ്, ഡേ ഓഫ് ലോർഡ്, ദാറ്റ്സ് എ ഡേ ഫോർ റിജോയിസ്. നമുക്ക് ആനന്ദിക്കാനും സന്തോഷിക്കാനുള്ള കർത്താവിൻ്റെ തിരുനാളാണ്, ഉത്ഥാനം ഓർക്കുന്ന ദിവസമാണ്. അന്ന് സാധാരണ നോമ്പ് നോക്കാറില്ല. പക്ഷെ നമ്മുടെ കാരണവന്മാർ ഈ 50 നോമ്പ് എന്ന് പറയാൻ കാരണം അങ്ങനെ തുടങ്ങി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞായറാഴ്ച അവർ സാധാരണ ഞായറാഴ്ചയും കൂടെ എടുത്തങ്ങ് പോവുകയാണ്. ആ ഒരു പ്രായോഗിക സമീപനം കൊണ്ടാണ് ഈ 50 എന്ന് പറയാൻ കാരണം. ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു പ്രാധാന്യം ഒരുപക്ഷെ ലത്തീൻ സഭയിൽ കൃത്യം 46 ദിവസമാണ് വരുന്നതെന്ന് കൂട്ടി നോക്കണം. മറ്റേ ബുധനാഴ്ച തുടങ്ങുമ്പോഴേ അവരൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഞായറാഴ്ചത്തെ ആ ഒരു ഒരു ഇത് ഇന്നിപ്പോൾ ഏതായാലും ശരി, പുറത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു നോമ്പാചരണം അധികം അവിടെ ഇല്ല, നമ്മൾ കാണുന്നില്ല. വെള്ളിയാഴ്ച നോക്കുന്നതും അപ്പം അധികം അധികം അങ്ങനെ അവരുടെ ഇടയിൽ കാണപ്പെടുന്നില്ല. എങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഞായറാഴ്ച അവർ ഈ പറഞ്ഞതുപോലെ ചിന്തിച്ച് കാണാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഊഹിക്കുകയാണ്. ഇനി ഞാനതിന് കൃത്യം അടിവരയിട്ട് വരാണമെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻസ് വല്ലതും ഞാൻ കണ്ടുപിടിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതാ, അല്ലാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു ഊഹമായിട്ട് മാറാം. പക്ഷേ എങ്കിലും ന്യായമായിട്ട് അതിനൊരു കാരണം ഉണ്ടാകാനുള്ളൊരു കാരണം ഇത്രയേ ഉള്ളൂ. അവരിങ്ങനെ 50 നോമ്പ് പറഞ്ഞിട്ട് ഇത്രയാണ് നോക്കുന്നുള്ളൂ എങ്കിൽ
ഒന്ന് നമ്മൾ അവർ അവരുടെ ഇടയിൽ ഈ നോമ്പ് എങ്ങനെ ഉണ്ടായി, ഈ നോമ്പിന് നമ്മളിതുപോലെ പ്രസക്തി ഉണ്ടോ, അവർ ഇപ്പം ഇന്ന് പ്രായോഗികമായിട്ടത് എങ്ങനെ നിലനിൽക്കുന്നു, ഇനി ഇതിൻ്റെ തുടക്കം എവിടെയാണ്, അവർ ഞായറാഴ്ച ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അവർ കാണുന്നുണ്ടോ, അതായത് ഒരു സാധ്യത. അങ്ങനെ കാണുമ്പോഴത്തേക്ക് ഞായറാഴ്ച നമുക്കും അങ്ങനെയാണ്, ഞായറാഴ്ച നമുക്ക് ഒഴിവാക്കാം. ഇനി ആ ഒഴിവാക്കുന്ന ദിവസങ്ങളെ അങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ടാണ്, കാരണം തുടങ്ങുന്ന ദിവസം മുതൽ അവസാനിക്കുന്ന ദിവസം വരെ കൂട്ടുന്നു, കൂട്ടുമ്പോൾ ഒഴിവാക്കുന്ന ദിവസങ്ങൾ കൂട്ടുന്നില്ല. അതുകൊണ്ട് 50 നോമ്പ് എന്ന് പറഞ്ഞിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ചിന്തിക്കാം. പിന്നെ നമ്മുടെ കാരണവന്മാർ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചും നമ്മളിടയ്ക്ക് ഞായറാഴ്ച ഈ പറഞ്ഞ നമ്മൾ ഞായറാഴ്ച നോമ്പ് നോക്കാമെന്നൊക്കെ പറഞ്ഞ അതിൻ്റെ അർത്ഥം ഈ നോമ്പെന്ന് പറയുമ്പോൾ പിതാവിൻ്റെ ഇടയ്ക്ക് കാര്യങ്ങളെല്ലാം എഴുതിയപ്പോഴും നമുക്കറിയാം മത്സ്യമാംസം വർജിക്കുന്നു എന്നതിലുപരി തന്നെ നമുക്ക് വളരെ മാറ്റിവെക്കാനായിട്ട് പറ്റാത്ത ചില ദുശീലങ്ങൾ, ദുസ്തരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ദാനധർമ്മം ചെയ്യാൻ പറ്റാത്തതിനുള്ള സ്വാർത്ഥത, മറ്റുള്ളവനെ ക്രിസ്തുവായിട്ട് കണ്ട് എനിക്ക് എന്നെ തന്നെ ഒന്ന് വേഗം ചെയ്യാൻ പറ്റാത്ത കാര്യം, ഇതൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാനം. അത് ആ അടിസ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം മാറ്റിവെക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇറച്ചി മീനും മാറ്റിവെക്കാൻ കാരണം നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനി കുടുംബങ്ങളിൽ പണ്ട് ഞായറാഴ്ചകളിൽ മാത്രമേ ഇറച്ചി മേടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ച് പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ട് പോകുമ്പോൾ പള്ളിയുടെ എല്ലാ വാതിക്കലും ഇറച്ചിക്കടയുണ്ടായിരുന്നു. അപ്പോൾ അപ്പം അത് അത്രമാത്രം ഒരു വിശിഷ്ട പൂജയായിട്ട് ഇറച്ചിയ മാംസത്തെ കണ്ടിരുന്നു. അതാ അപ്പം അതുകൊണ്ട് മാംസവും അതുപോലെ മത്സ്യവും നമുക്ക് ഒരു ടേസ്റ്റ് വരുന്ന സാധാരണ പൊതു ഒരു കോമൺ ഫുഡാണ് അത്. ഇനി ഇറച്ചി ഒട്ടും ഇഷ്ടമില്ലാത്തവനും മത്സ്യം ഒട്ടും ഇഷ്ടമില്ലാത്തവനും ഇത് ഉപേക്ഷിച്ചുകൊണ്ട് അവന് വലിയ ലാഭമൊന്നും വരാൻ പോകുന്നില്ല. നേരെ മറിച്ച് അവന് ഏറ്റവും ഇഷ്ടമുള്ള വേറൊരു കറിയാണെങ്കിൽ അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രാക്ടീസ് കിട്ടും. അതിൻ്റെ ആന്തരികത അതാണ്. അപ്പോൾ ആ സെൻസിൽ നമ്മൾ നോമ്പിനെ കാണേണ്ടിയിരിക്കുന്നു. അതാണ് അത് പേശയുടെ വചനം കോട്ടി ചെയ്ത് 58-ാം അധ്യായത്തിൻ്റെ വചനം നമ്മൾ ആദ്യത്തെ ദിവസം വായിച്ച് ഇന്ന് വായിച്ച ആ വചനം കോട്ടി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഉൾക്കാമ്പ് പിടികിട്ടും. വേറെ എന്തെങ്കിലും സാറാണ് ചോദിക്കാൻ വന്നതായിരുന്നു ഇടയ്ക്ക് എഴുന്നേറ്റ് എഴുതി മോർ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചോദ്യങ്ങൾ സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് അൽഫോൻസ് മനോജ് കാരിപ്പുറം 6B കുട്ടിക്കാണ്. ചോദ്യം എന്തായാലും നിങ്ങൾക്കറിയാം, വൈദികൻ തൻ്റെ തന്നെ യോഗ്യതയ്ക്ക് വേണ്ടി താഴ്ന്ന സ്വരത്തിൽ ചെല്ലുന്ന പ്രാർത്ഥനയുടെ പേര് കുശാപ്പ. കുശാപ്പ താഴ്ന്ന സ്വരത്ത് ചെല്ലുക, ആ വാക്കിൻ്റെ അർത്ഥം ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. കുശാപ്പ സമം കുശൂഷിക്കുക, കുശൂഷിത്ത് പ്രാർത്ഥിക്കുന്ന താഴ്ന്ന കുശൂഷിക്കാണ് താഴ്ന്ന സ്വരത്ത് ചെല്ലുക എന്നർത്ഥം. കുശൂഷിക്കുക താഴ്ന്ന സ്വരത്തിൽ പറയുക, താഴ്ന്ന സ്വരത്ത് ചെല്ലുന്ന പ്രാർത്ഥന. ചിലരൊക്കെ ശോശപ്പ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ശോശപ്പ പ്രാർത്ഥനയല്ല. ശോശപ്പ എന്ന് പറഞ്ഞാൽ നമ്മളെ കാസയും പീലാസയും ഒക്കെ മൂടുന്ന ആ തുവാലയാണ്, മടക്കി വെക്കുന്ന തുവാലയ്ക്കാണ് ശോശപ്പ എന്ന് പറയുന്നത്. ഇത് കുശാപ്പ കുശൂഷിക്കുക, താഴ്ന്ന സ്വരത്ത് ചെല്ലുക, അതാണ് അതിന് കൃത്യമായ ഉത്തരം എഴുതിയിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന അൽഫോൻസ് മനോജ് കാരിപ്പുറം സമ്മാനം വാങ്ങിക്കുന്നതിനായിട്ട് പ്രത്യേകം ക്ഷണിക്കുന്നു. സമ്മാനം കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ സൺഡേ സ്കൂൾ ഡയറക്ടർ അച്ഛൻ ഇവിടുത്തെ ജോർജ് അച്ഛനെ പ്രത്യേകം ക്ഷണിക്കുന്നു. അൽഫോൻസ് മനോജിനെ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പേരിൽ, ഇടവ സമൂഹത്തിൻ്റെ പേരിൽ പ്രത്യേകം അനുമോദിക്കുന്നു. അതിന് പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാരണവന്മാരെയും പ്രത്യേകം അനുമോദിക്കുന്നു. ഇനി മുതിർന്നവരോട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം ഇതായിരുന്നു, നമ്മുടെ ഒരു ഗേഹാന്ത സൈക്കിളിലെ 4 ഘടകങ്ങൾ, നമ്മൾ ഇന്ന് തന്നെ ക്ലാസ്സിൽ അത് വീണ്ടും പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് പ്രാർത്ഥനാഭ്യർത്ഥന പ്രാർത്ഥനയില്ല എന്നതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ആ കൂടത്തിൽ നമ്മൾ ഈ കാര്യവും പറഞ്ഞിരുന്നു. അത് അനുഷ ജോഷി അള്ളുമ്പുറത്താണ് മുതിർന്നവരുടെ സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. അനുഷ ജോഷി അള്ളുമ്പുറത്തിനെ സമ്മാനം സ്വീകരിക്കുന്നതിനായിട്ട് വിളിക്കുന്നു. നമ്മുടെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററെ സിബി സാറിനെ സമ്മാനം നൽകുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. അനുഷയെ നമ്മുടെ സൺഡേ കരുതുന്നു, സൺഡേ സ്കൂളിൻ്റെ പേരിൽ പ്രത്യേകം അനുമോദിക്കുന്നു. അടുത്ത ദിവസത്തേക്കുള്ള നമ്മുടെ ചോദ്യങ്ങൾ നമുക്കറിയാം. ഏറ്റവും എളുപ്പം ഉള്ളൊരു ചോദ്യം കുട്ടികളോട് ചോദിക്കാം,
നമ്മുടെ ഓശാനയിൽ പാടുന്നു. ഓശാന എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്നാണ് വരുന്നത്? ആ ഒറിജിനൽ വാക്ക് ഏതാണ്? ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതാണ് കുട്ടികളോട് ചോദിക്കുന്നത്. ഒറ്റ വാക്കിൽ അവർക്ക് എഴുതാനായിട്ട് സാധിക്കും. ആ വാക്ക് എവിടെ നിന്നാണ് വരുന്നത്? അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ചോദ്യം. ഇനി രണ്ടാമത്തത് മുതിർന്നവരോട് ഉള്ള ഒരു ചോദ്യമാണ്. നമ്മളിന്ന് ഏത് ഗ്രാന്ഥയിലാണ്, അധ്യായന്മാരുടെ കുർബാനയാണ്, പ്രാർത്ഥനാഭ്യർത്ഥന പ്രാർത്ഥന ഏത് ഗഹാന്ത സൈക്കിളിൽ? നമുക്കറിയാം നാല് ഗഹാന്ത സൈക്കിൾ സുഹൃത്തങ്ങളാണുള്ളത്. അവിടെയാണ് പ്രാർത്ഥനാഭ്യർത്ഥന പ്രാർത്ഥന കാണാത്തത്. ഇന്ന ഗഹാന്ത സൈക്കിളിൽ പ്രാർത്ഥനാഭ്യർത്ഥന പ്രാർത്ഥന കാണുന്നില്ല എന്ന് നിങ്ങൾ ഉത്തരം എഴുതണം. അതാണ് മുതിർന്നവർക്കുള്ള ചോദ്യം. രണ്ടും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ആ ചോദ്യങ്ങളാണ് ഇന്ന് തന്നിരിക്കുന്നത്. നിങ്ങൾ എത്ര മണിവരെ അച്ഛ ഉത്തരം അയക്കണം? 4 മണിവരെയാണ് ഉത്തരം അയക്കാനുള്ള സമയം. ഉത്തരം അയക്കേണ്ട നമ്പർ പതിവായിട്ട് നമ്മൾ പറയുന്ന നമ്പർ തന്നെയാണ്, 94 96 45 38 75. വൺസ് അഗെയിൻ, 94 96 45 38 75. ഒരിക്കൽ കൂടി പറയാം, 94 96 45 38 75. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ സമാപനത്തിലേക്ക് നമ്മളെത്തി. നമുക്കിനി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഈ ദിവസം നമുക്ക് അനുഗ്രഹപ്രദമാക്കി തീർക്കുന്നതിന് വേണ്ടി നമ്മെ സഹായിച്ച മുഴുവൻ ആളുകളെയും, ഗാനം മനോഹരമായിട്ട് ആലപിച്ച ശില്പ രാജു, അതുപോലെ നന്നായിട്ട് ഒരു പ്രഭാഷണം നടത്തിയ ആൽഫി അഗസ്റ്റിൻ, നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ലളിതവും സുന്ദരവും നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണവും ക്ലാസ് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തന്നെ പ്രിയപ്പെട്ട നടുത്തച്ഛനെ സ്നേഹപൂർവ്വം ഓർക്കാം. നമ്മുടെ സൺഡേ സ്കൂളിലെ നമ്മുടെ സാറുമാരെ എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഹെഡ് മാസ്റ്റർ സാറുമാരെ ഓർക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ അച്ഛന്മാർ, അവരാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്, അവരെ ഓർക്കാം. നമ്മളെ ഈ യൂട്യൂബ് സംപ്രേഷണത്തിൽ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും പ്രത്യേകിച്ച് യുവാക്കളെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം പ്രാർത്ഥിക്കാം. കർത്താവ് തിരുമുൻപാ നിൽക്കുന്ന ഞങ്ങളെ നീ കരുണാപൂർവ്വം കടാക്ഷിച്ച് അനുഗ്രഹിക്കുകയും നിന്റെ കൃപയുടെ കരങ്ങൾ ഉയർത്തി ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.